ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
അമ്മു. അമ്മു ശിവൻചേട്ടാ, അമ്മു 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 ശിവൻചേട്ടാ, അമ്മു സാർ, എത്രയും പെട്ടെന്ന് എന്റെ മോളെ കണ്ടെത്തണം. എടോ, അത് തന്നെയാ ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആട്ടെ, എപ്പോഴാ കൊച്ചിനെ കാണാതായത്? ഞാൻ വീട്ടിലെത്തിയപ്പോ അവളവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ടൈം എന്തായി കാണും? ഒരു 6:37. അപ്പൊ താങ്കളുടെ സംശയം ഈ വേലക്കാരൻ ശിവൻ പിള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണോ? ഒരിക്കലും ഇല്ല സാർ. ശിവൻചേട്ടൻ ഒരു വേലക്കാരൻ മാത്രമല്ല, അദ്ദേഹം എൻ്റെ ഒരു ചേട്ടനെ പോലെ. അമ്മുവിന്റെ ഒപ്പം ശിവൻചേട്ടനെ കാണാനില്ലെന്നാ ഞാൻ പറഞ്ഞത്. എടോ, ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കുന്നത് അത്ര നല്ല ശീലമല്ല. ശിവൻപിള്ളയും താങ്കളുടെ മകളെയും കാണാതായിരിക്കുന്നത് അപ്പോ 6:30 മുമ്പായിരിക്കണം. അല്ല, മിസ്സിംഗ് ആയ വീട്ടില് നിങ്ങളല്ലാതെ വേറെ ആരുമില്ലേ? നിങ്ങളുടെ ഭാര്യ, മറ്റു കുട്ടികൾ, അങ്ങനെ ആരെങ്കിലും? ഇല്ല സാർ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അമ്മുവിന്റെ വളർത്തുമകളാണ്. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഞാനാണ് അമ്മുവിനെ വളർത്തുന്നത്. ഓഹോ, അപ്പൊ താനല്ല കുട്ടിയുടെ അച്ഛൻ. അപ്പൊ കാര്യങ്ങൾക്കൊരു വ്യക്തത വേണമല്ലോ മിസ്റ്റർ മേനോൻ. സാർ, അവള് മിസ്സിംഗ് ആയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. വൈകുന്തോറും കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല മിസ്. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എതിരൊന്നും പറഞ്ഞില്ലല്ലോ. ഉവോ? ഇല്ല സാർ, പക്ഷെ എന്റെ മോള്. താങ്കൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ, എന്റെ അറിവിൽ എനിക്ക് ശത്രുക്കൾ ആരുമില്ല. ഇത്രയും സമയത്തിനുള്ളിൽ അപരിചിതരായ ആരെങ്കിലും ഫോണിൽ ബന്ധപ്പെടുകയോ മോചനദ്രവ്യം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്തോ? ഇല്ല സാർ, അങ്ങനെ ആരും വിളിച്ചിട്ടില്ല. ഒരു വാലും തുമ്പുമില്ലാത്ത കേസായത്. വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എത്രയും വേഗം വേണ്ടത് ചെയ്യാം. അപ്പൊ ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ. Thank you.
രാജീവ്, ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. നീ എവിടെയാ? വീട്ടിലാണോ? അതെടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ആകെ പ്രശ്നമാണ് മട്ട. എങ്ങനെ? നീ തെളിച്ചു പറ. കേസ് ഫയൽ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമ്മുനെ ശിവൻചേട്ടനെ ഫോട്ടോ എല്ലായിടത്തും പാസ് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം സ്റ്റേഷനിലോട്ട് എത്താൻ പറഞ്ഞു. അതെന്തിനാ? നീ എല്ലാം വിശദമായിട്ട് പറഞ്ഞല്ലേ. അറിയില്ല, ചിലപ്പോ എല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിരിക്കും. എസ് ഐ ചെല്ലാൻ പറഞ്ഞ സമയമായി വരുന്നു. എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വിളിക്കാം. ഞാനും കൂടെ വരണോ? വേണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ശരിയടാ, ഞാൻ ക്ലബിൽ വെയിറ്റ് ചെയ്യാം. നീ അങ്ങോട്ട് വാ. ആ, നീ ടെൻഷൻ അടിക്കാതെ. ഓക്കെ, ശരിയടാ. അപ്പൊ മിസ്റ്റർ മേനോൻ, താങ്കൾ വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ? പിന്നെ അമ്മു എങ്ങനെ നിങ്ങളുടെ മകളാവും? സാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ അമ്മാവന്റെ മകളാണ് അമ്മുവിന്റെ അമ്മ മീര. അവള് മരിച്ചതിന് ശേഷം അമ്മുനെ വളർത്തുന്നത് ഞാനാണ്. അമ്മു ഒരു ഓർഫനാണ്. ഓഹോ, താനും മീരയും തമ്മിൽ എന്തെങ്കിലും? പ്ലീസ് ഡോണ്ട് ക്രോസ് യുവർ ലിമിറ്റ്സ്. എന്നെ ക്രോസ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാതെ എന്റെ മോളെ കണ്ടുപിടിച്ച് തരികയാണ് വേണ്ടത്. ക്രോസ് ചെയ്ത സാർ എന്ത് ചെയ്യും? നീ എല്ലാ കുട്ടി ഒളിപ്പിച്ചെന്ന് ഞാൻ അങ്ങനെ അറിയും. നീയും ശിവൻപിള്ളയും കൂടെ കുട്ടി ഒളിപ്പിച്ചില്ല എന്ന് എന്താ ഉറപ്പ്? ആ, അതുപോട്ടെ. ഈ അമ്മുവിന്റെ പേരിൽ സ്വത്തുക്കൾ വലുതുണ്ടോ? അമ്മുവിന്റെ പേരിൽ സ്വത്തുക്കൾ വലുതുണ്ടോ? ഉണ്ടോ? അമ്മുവിന്റെ പേരിൽ സ്വത്തുക്കൾ വലുതുണ്ടോ? എന്തൊക്കെയുണ്ട്? മീരയ്ക്ക് അവകാശപ്പെട്ടതെല്ലാം മൈനറായ അമ്മുവിന്റെ പേരിലാണ് ഉള്ളത്. എന്നാ പിന്നെ സാറങ്ങ് പോയാട്ടെ. ആ പിന്നെ എപ്പ വിളിച്ചാലും വന്നേക്കണം. ഈ എസ് ഐ എന്താ ഇങ്ങനെ? നിന്നെ സംശയമുണ്ടോ അയാൾക്ക്? ഉണ്ടെന്ന് തോന്നുന്നു. അയാൾക്ക് ശിവൻചേട്ടനെ സംശയമുണ്ട്. സത്യത്തിൽ എന്താ ഇവിടെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അയാളെ കൂടെ കാണാതായത് ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ഇപ്പോഴും എസ് ഐയുടെ പെരുമാറ്റം വെച്ച് നോക്കിയ വാദി പ്രതിയായത് പോലെയാ. ഇനി ശിവൻപിള്ള എങ്ങാനും അല്ല, ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാനൊക്കെ അല്ല. ഒരിക്കലുമില്ല, ശിവൻചേട്ടൻ അങ്ങനെ ചെയ്യില്ല. അത്രയ്ക്ക് ജീവൻ ആൾക്കാൻ മുന്നിൽ. ചിലപ്പോ അമ്മൂനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ അവളെ സഹായിക്കാനെത്തിയ ശിവൻചേട്ടനും അവരുടെ കൈപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ചു കാണുമെന്നാ എന്റെ പേടി. നീ ഇങ്ങനെ നെർവസ് ആവാതെ ധൈര്യമായിട്ടിരിക്കെ, അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. സാറിന്റെ മോളുടെ കാര്യമാണെന്ന് തോന്നുന്നു, ടിവിയിലെ ബ്രേക്കിംഗ് ന്യൂസിലുണ്ട്. വാ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അനിൽ മേനോന്റെ മകളാണ് അമ്മു എന്ന വിദ്യാർത്ഥിനി. കുട്ടിയെ കാണാതായ ദിവസം വീട്ടുവേലക്കാരന ശിവൻപിള്ളയെയും കാണാതായി. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബുദ്ധിപൂർവം അന്വേഷിച്ചാൽ ഏതവനെയും നമുക്ക് പൊക്കാം. അല്പം അന്വേഷണാത്മക മൈൻഡ് ആണ് വേണ്ടത്. അതൊരു ഭയങ്കര സംഭവം തന്നെയാ. കൊറേ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കണം. നല്ല പോലെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കണം. അയ്യോ, അതാ എനിക്ക് പാട്. ആ പണി എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഏത് പണിയാ സാറേ? അതെ, പിന്നെ നീ ഉദ്ദേശിക്കുന്ന കാര്യമല്ല ഇത്. ഇംഗ്ലീഷാ ഷടാ, നേരാം വണ്ണം പത്രം വായിക്കുന്നത് പോലും ഇവിടെ വന്നിട്ടാ. വാട്സപ്പിൽ ഇരുന്ന് പടവും വീഡിയോ ഇട്ട് കളിക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ ആ ബൊത്തോമായന, അല്ലെങ്കിൽ തന്നെ ആർക്കാ ഇതിനൊക്കെ നേരം? അയ്യോ, അതുപോരാ, ബുദ്ധി വളരാൻ വായിക്കണം. എന്റെ ബുദ്ധി അങ്ങനെയല്ലേ വളർന്നോ? വളർന്നോ? ആദർ കോണൻ ഡോയലിന്റെ ഷെർലക് ഹോം കേസ് തയ്യാറുകൾ. എന്തോ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പാഠപുസ്തകങ്ങളല്ലേ? ആരാ? അഗതാ ക്രിസ്റ്റിയുടെ എല്ലാ ത്രില്ലറുകളും വായിക്കുന്നവർക്ക്.
നല്ല ബുദ്ധി വർദ്ധിക്കും. അത് ശരിയാ. ക്രിമിനൽസ് പോലും ആ പുസ്തകം വായിച്ചിട്ടല്ലേ ഇപ്പൊ പണിക്കിറങ്ങുന്നത്. ശരിയാ. ഇന്നാൾ ഒരുത്തനെ പൊക്കിയപ്പോ അവന്റെ കഷത്ത് അഗത ക്രിസ്റ്റിയുടെ പുസ്തകം ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്റെ കേസ്. എവിടെ എനിക്ക് വിട്ടു വന്നിരുന്നെങ്കിൽ ഞാനിത് എപ്പോഴേ തെളിയിച്ചാല്. ഞാനൊരു സത്യം പറയാം, ഈ എസ് ഐ സെലക്ഷൻ പോലും ഞാൻ കുറച്ച് ലൈറ്റ് ആയി പോകും. എനിക്കാവുന്ന വലിയ പ്രശ്നമല്ല. ബുദ്ധിയുള്ള പോലീസ് തന്നെ റാങ്ക് ഒന്നൊരു പ്രശ്നമല്ലടോ. എവിടെ ദേ ആക്കിച്ചിരിക്കൊന്നും വേണ്ട, ഉള്ളതാ പറഞ്ഞേ. പ്രായം കൂടുന്നതനുസരിച്ച് ബുദ്ധിയും കൂടുന്ന ചൊല്ല്. അങ്ങനെ ഒരു ചൊല്ലുണ്ടോ? എന്നാ ഞാൻ ചൊല്ലുന്നു, ഉണ്ട്. പ്രായം കൂടുമ്പോ ബുദ്ധി കുറയുമെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. സ്റ്റീവ് സാറ് പറയുന്നത് എനിക്കിപ്പോ ബുദ്ധി തീരെ ഇല്ലെന്നാ, പിന്നെ പഴയ പോലുള്ള പവർ ഇല്ലെന്നാ പെണ്ണും പിള്ള പറയുന്നത്. നമ്മളൊക്കെ ഈ പോലീസുകാരായതുകൊണ്ട് ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവോ? പിന്നെ എന്തുവാന്ന് വെച്ചാ സതീഷ് പിഴമിയും അശ്രീം ബവൂറും ഒക്കെ കഴിച്ചാ ചെലപ്പോ ശരിയാവുമായിരിക്കും. അതിലൊന്നും നിക്കോന്ന് തോന്നുന്നില്ല. ആരാണാവോ എന്തോ. ഹലോ, യെസ് സാർ, ഞാൻ ഉടനെ എത്താം സാർ. ശരി സാർ, ഓക്കെ സാർ. ബാല, നീ ആ നാരായണനെ കൂടി വിളി, അത്യാവശ്യമായിട്ട് ഒരെണ്ണം വരെ പോവാണ്ട്. ബാ. ശരി സാർ. സഹാ, എന്താ സാറേ? പിന്നെ ഈ നല്ല ഐറ്റംസ് ഒന്നും വരുന്നില്ലല്ലോ, ഇല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. ഇന്നത്തെ കണി മോശം തന്നെ. എന്ത് കണിയാ സാറേ? ഷോ, ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ ഒന്ന് ഊഹിച്ച് നോക്ക. നില്ലേ, ഇന്നലത്തെ ആ മിടിയും ടോപ്പും മതിയായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. ശരിയായില്ല, ഉദ്ദേശിച്ച പോലൊന്നും ശരിയായില്ല. ഇനിയിപ്പോ പത്രം നോക്കാം, പത്രത്തിൽ ഇതിനേക്കാളും നല്ല സാധനം കാണുമായിരിക്കും. എന്നാലും ഇവൻ എവിടെ പോയി തപ്പാനാണ്? ആളെ കണ്ടാ നമുക്കറിയാലോ വേഷം മാറി നടന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാണോ? ആരുടെ കാര്യമാ സാർ ഈ പറയുന്നേ? അല്ല, കുറച്ചു നേരം കൊണ്ട് നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, എന്താ കാര്യമെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാനിത് പറയാൻ മറന്നുപോയി. ആ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയില്ലേ ശിവംപിള്ള, അയാൾ ഇവിടെ കറങ്ങി നടക്കുന്ന രഹസ്യ വിവരം ഞാൻ അറിഞ്ഞു. നമുക്കിവിടെ കംപ്ലീറ്റ് അരിച്ചു പറക്കണം. കണ്ടാലെന്തു സുന്ദരനാ, നിന്നെ എന്നെങ്കിലും എന്റെ കൈ കിട്ടൂടാ, എന്റെ പുണ്യാളാ. 101 മെഴുകിരി പരിമല പള്ളി ഞാൻ കത്തിച്ചേക്കാം. ബുദ്ധിയുള്ള സാറെന്തിനാ കള്ളനെ പിടിക്കാൻ ദൈവത്തിനോട് ഹെൽപ്പ് ചോദിക്കുന്നേ? താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ ചൊല്ല്. ബ്രെയിൻ ആൻഡ് മസിൽ പവർ, ഇത് നമ്മൾ ഉപയോഗിച്ചാൽ ബാക്കി കാര്യമൊക്കെ പുണ്യാളം ചെയ്തോളും. എന്തേ പാടമക്കളെ, നമുക്ക് അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് കറങ്ങോ. ഈ ആളെ താൻ അറിയോ? അറിയില്ല സർ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലോ? ഇല്ല സർ. ഉറപ്പാണോ? ഉറപ്പാണ് സർ. എന്നാ വണ്ടി എടുക്കണോ? Thank you.
ഭിത്തിയിലെ മുക്കും മൂലയൊക്കെ ഞങ്ങൾ അരിച്ചു പറക്കി. അവന്റെ പൊടി പോലും കിട്ടിയില്ല. സാറിന് കിട്ടിയ വിവരം ഫേക്കാണെങ്കിലോ? വിളിച്ചു പറഞ്ഞാൽ ശിവമ്പിള്ളയെ പോലെ ഒരാളെ കണ്ടതാണെങ്കിലോ സാറേ? കുട്ടിയെ തട്ടിക്കൊണ്ടുപോയാൽ ഒരിക്കലും പബ്ലിക്കായിട്ട് വരില്ല, ഉറപ്പാ. പിന്നെ വലിയ നിഗമനങ്ങളൊന്നും വേണ്ട. ഈ സ്റ്റേഷനിലെ എസ് ഐ ഇപ്പൊ ഞാനാ. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ആ പിന്നെ ഇന്നും സിറ്റിയുടെ മുക്കും മൂലയും അരിച്ചു പറക്കണം. തമിഴ്നാട് സ്റ്റേഷനിലേക്ക് മെസ്സേജ് പാസ് ചെയ്തേരെ. അവരങ്ങോട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. ആ അതുപോലെ തന്നെ ആ അനിൽ മേനോൻ, അയാളുടെ നേരെ ഒരു കണ്ണുണ്ടായിരിക്കണം. അയാൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ആരെയൊക്കെ കാണുന്നു എല്ലാം വാച്ച് ചെയ്യണം. അയാളുടെ ഫോൺ കോളും ഞാൻ നോക്കിക്കോളാം. ആ എന്റെ ദൈവമേ, എന്നെ മാനസാന്തപ്പെടുത്തിയതിന് നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സ്തോത്രം കർത്താവേ. ഈ പാപ്പനെ, ഈ പാപ്പച്ചനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇനി എല്ലാം അവിടുത്തെ കാരുണ്യം പോലെ കാത്തുകൊള്ളണേ ദൈവമേ. ആമേൻ. ദൈവമേ, തമ്പാനൂർ പഴയതുപോലെ ഇവിടെ കാണൂ. കാണുമായിരുന്നെങ്കിൽ അവിടെ ചെന്ന് കുറച്ചു നേരം സുവിശേഷം പ്രസംഗിക്കാതെ. Thank you.
എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കിട്ടാവുള്ളതെല്ലാം എനിക്ക് ജയിലിൽ നിന്ന് കിട്ടി, ഞാൻ ഇന്ന് മര്യാദക്ക് ജീവിച്ചോളാം. ഇക്കാലത്ത് ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്ന കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് മാഫിയ സംഘങ്ങളാണ്. ചിലപ്പോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഏർപ്പാട് ചെയ്ത് കൊടുത്തതിന് ആ വേലക്കാരനും വല്ലതും കിട്ടിയിട്ടുണ്ടാവും. കടിയുണ്ടോ ചേച്ചി? കടിയുള്ള പൊരുത്തനും കാണത്തില്ല. ഏതെങ്കിലും ഒരു പയ്യനെ പറഞ്ഞു വിട്ടിരുന്ന് ഞാൻ ഇനി വരത്തില്ല ചേച്ചി. നീ സൈക്കിളും ചവിട്ടി ഇവിടെ വരുമ്പോഴേക്ക് എന്റെ കടി തീരത്തില്ലേ? ചേച്ചി പറഞ്ഞ കറക്റ്റാ. എനിക്ക് തോന്നണത് സംഗതി മറ്റേതെന്നാ പീഡനം. ആ ശരിയാ, കിളവന്മാർക്ക് അസുഖം കൂടുതല്. നമ്മള് ഡെയിലി പത്രത്തിൽ കാണുന്നല്ലേ 5 വയസ്സുകാരിയെ 50 വയസ്സുകാരൻ പീഡിപ്പിച്ചു എന്നൊക്കെ. ഈ കേസും അതുപോലൊക്കെ തന്നെ. 2 ദിവസം കഴിയുമ്പോ അങ്ങേരെയും കൊച്ചിനും പോലീസ് കൈയോട് പൊക്കും. എന്നാലും അതിന്റെ ഒരു വിധിയേ. ചേച്ചിയൊന്ന് സൂക്ഷിക്കണം നല്ലതാ. ഓ പിന്നെ പണവും സൗകര്യമുള്ള വീട്ടിലെ കൊച്ചുങ്ങൾക്ക് പോലും രക്ഷയില്ല. പിന്നെയല്ലേ നമ്മുടെ കാര്യം. ചേച്ചിയെ പോക്കുന്നുണ്ടാരും പോക്കാ. അതെന്താടാ നീ മോനെ വെച്ച് സംസാരിക്കുന്നേ? അത്ര ഗാംഭീരമുള്ള ഒരുത്തിന് ഈ പ്രദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്വേഷണത്തിന്റെ ചൂടൊക്കെ നാളത്തോടെ കഴിയും. പത്രക്കാർക്ക് ഇത് കഴിഞ്ഞാ പിന്നെ മറ്റൊന്ന്. എന്നാലും പാവാ കൊച്ചിന്റെ ഒരു കാര്യം. ചെയ്യാത്ത തെറ്റിന് ഇത്രയും കാലം ഞാൻ ജയിലിൽ കിടന്നു. പണ്ട് കാണിച്ച നിറവ് കേടിന് ദൈവം തന്ന ശിക്ഷയാവുന്നത്. അന്ന് ഞാനൊരു കൊള്ളരുതാത്തവനായിരുന്നു. പക്ഷേ സുമതിയെ മോളെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രം പറയരുത്. എനിക്കൊരിക്കലും അവരെ കൊല്ലാൻ കഴിയില്ല മാമ. ദേഷ്യത്തിന് അവളീ കടും കൈ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇത്രയും കാലം ഞാൻ ജയിലിൽ തനിച്ചായിരുന്നില്ല മാമ. എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്റെ സുമതിയും മോളും. അവർക്കറിയാം ഈ പപ്പ നിരപരാധിയാണെന്ന്. സുമതിയും പ്രിയമോളും പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ബാക്കി ഒന്നുമില്ലാതായി. നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതും കാത്ത് ഞാൻ ഈ നഗരത്തിൽ തന്നെ കഴിച്ചു കൂട്ടി. ഒരു കുഞ്ഞിനെ നോക്കാൻ ആള് വേണമെന്ന് പത്രത്തിൽ പരസ്യം കണ്ട് ഞാൻ അനിൽ സാറിൻ്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ അമ്മമ്മോളെ നോക്കാനുള്ള ജോലി സാർ എനിക്ക് തരികയും ചെയ്തു. വർഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇന്നലെ നീ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നായിരുന്നു എൻ്റെ കണക്കൂട്ടൽ. അത് കണക്കാക്കി തന്നെയാ രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതും. മടങ്ങിപ്പോയാൽ നിന്നെ ഒരിക്കലും എൻ്റെ കൈ കിട്ടില്ലെന്നറിയാം. ഈ പരിസരത്തൊക്കെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. ഒന്നുകിൽ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും, അല്ലെങ്കിൽ നിന്റെ കൈ കൊണ്ട് ഞാൻ മരിക്കും. രണ്ടിലൊന്ന് സംഭവിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ആ അനിൽ സാറും അമ്മമോളും ഒക്കെ എന്നെ ഇപ്പം അന്വേഷിക്കുന്നുണ്ടാവും. ആരോടും ഒന്നും പറയാതെയാ അവിടം വിട്ടതേ. ഇനിയിപ്പോ എന്തെങ്കിലും കള്ളം പറഞ്ഞ് തിരിച്ചു പോണം. അവിടെ എനിക്കും കൂടെ ഒരു പണി ശരിയാക്കി തരൂ. Thank you.
ഇനി അതിനും ഇതിനൊക്കെ ഇവിടുന്ന് കാശ് എന്റെ കയ്യിലൊന്നുമില്ല. ചുമ്മാ ബീഡി വരി. ചേട്ടനെ പോലെ തന്നെ ഒരു കൂട്ടാരൻ എനിക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഷേപ്പിങ്ങിന്റെ അല്ലെ മുറിയിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല കൊമ്പ മീശയായിരുന്നു. ആളിപ്പോ ഇല്ല. ഒരു കേസിന്റെ പേര് ജയില്ല. ഇപ്പൊ തൂക്കിക്കൊന്നു കാണും. തൂക്കിക്കൊന്നിട്ടൊന്നുമില്ലടേ. പഴയ പപ്പൻ തന്നെ ഞാൻ. നീ ആ ഊളം ബാബുവിന്റെ കടയിൽ നിന്ന ശശിയല്ലേ? അതെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളിത് തന്നെ. ഞാനിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാ. ഇവൻ മാത്രം അങ്ങോട്ടേക്ക്. പഴയ പണിയൊക്കെ നിർത്തി മതം മാറി പേരും മാറി. പിന്നെ അയ്യോ, പഴയതുപോലെ തന്നെ പപ്പനും കിപ്പനും ഒന്നൊന്നും വിളിച്ചേക്കരുത്. പാപ്പച്ചായൻ അങ്ങനെ വിളിച്ചാ മതി. ആ പിന്നെ ഇത് എന്റെ അമ്മായച്ചൻ ശിവൻപിള്ള. നമസ്കാരം. അത്രയ്ക്ക് തൊഴുവൊന്നും വേണ്ട. ഇത് നീ ഉദ്ദേശിക്കുന്ന ശിവനല്ല, എന്റെ അമ്മായച്ചൻ ശിവൻപിള്ള. മറ്റേ ഊളം ബാബുവിന് ഇപ്പൊ എന്തോന്ന് പരിപാടി? അയ്യോ, അത് പഞ്ചാര പിടിച്ച് നട്ടല് മൂന്നാട്ടൊടിഞ്ഞ് വീട്ടിൽ കിടക്കുവോ? പഞ്ചാര പിടിച്ച് ആരെങ്കിലും നട്ടല്ലൊടിയോ? പിന്നെ 100 കിലോ പഞ്ചാര ചാക്ക് തലയിലെടുത്ത് വെച്ചാൽ നട്ടല് മൂന്നാട്ടൊടിഞ്ഞ് പോകത്തില്ലേ ചേട്ടാ? മുണ്ടടിച്ചാ. ഇവനൊരു ചായയോട്. ഒരു ചായ ഇവന് മാത്രം. വെള്ളം കൂടി തോണ്ട പൈപ്പ് ചെല്ലി. പിന്നെ എന്നൊക്കെ ഉണ്ട് ചേട്ടാ വിശേഷം? ആ പുതിയൊരു വിശേഷം ഉണ്ട്. ഒരു വടക്ക് 10 രൂപ എന്നാ തിന്ന. പൈസ ഇല്ല കയ്യിൽ. എടേ, ഇതിനൊക്കെ കാശ് ആര് കൊടുക്കും? ഞാൻ കൊടുക്കുമല്ലോ. ചമ്മന്തി ഉണ്ടായിരുന്നു, മുക്കി തിന്നായിരുന്നു. ബീഫ് മതിയാ? നിരോധിച്ചു. മാമ, ഏതോ ഒരു കൊച്ചിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്, നമ്മളാണ് തട്ടിക്കൊണ്ടുപോയെന്ന് ടി വി കാണിച്ചത്, പത്രത്തിലുണ്ട്, ഇതെല്ലാരും കണ്ടു കാണും. ഇനി എന്ത് ചെയ്യും മാമ? പോകട്ടെ. തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ബാ വേഗം ബാ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അവന്മാരെ പൊക്കിയില്ലെങ്കിൽ നമുക്ക് പണിയാവും. മാമൻ ജോലിക്കുന്ന വീട്ടിലെ കൊച്ചിന്റെ കാര്യമല്ലേ ടി വിയിൽ വന്നത്? ഏയ്, അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്റെ കാര്യം കള. മാമൻ അതിനകത്ത് വലിച്ചിട്ടത് ആര്? അമ്മുവിനെ കാണാതായെന്ന പത്രത്തിൽ ടി വിയിലൊക്കെ പറയുന്നത് എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചടാ? നമ്മൾ രണ്ടുപേരും തട്ടിക്കൊണ്ടുപോയെന്നല്ലേ ടി വിയിലാ പെണ്ണ് പറഞ്ഞത്. ആ കൊച്ചിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ഇന്നലെ രാവിലെ അവിടുന്ന് പോകുന്നതിന് ശേഷം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അമ്മു മോളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, ഇല്ലെങ്കിൽ നമ്മുടെ രണ്ടാളും മഹത്താകും. ആ കരുനാക്കടുത്ത് വളക്കല്ലേ മാമ? ഒന്നാതാ ഇരുട്ടറിയെന്ന് ഇറങ്ങിട്ട് മണിക്കൂറുകളായില്ല. കുറച്ചു നേരമെങ്കിലും ഞാൻ ഈ വെട്ടവും വെളിച്ചവും കണ്ടുകൊണ്ട് നിന്നോട്ട്. കേട്ടിട്ടുണ്ട്, ഇതാദ്യമായിട്ടാ പോലീസ്.
ശശിയമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മണ്ടത്തരമാണേ പറയണ്ട. അമ്മ, ഞാൻ സ്ഥിരം പറയും പോലത്തെ മണ്ടത്തരം അല്ല, ഇതൊരു ബിസിനസ്സാ. ബിസിനസ്സോ? ആ, നീ വളച്ചേട്ടാ അത് കാര്യം പറയടാ. അണ്ണ, അണ്ണന്റെ കൂട്ടുകാരെ ഇല്ലേ ആ പപ്പാണ്? പപ്പാനല്ല, പാപ്പച്ചായ. അങ്ങനെ വിളിക്കാം. പാപ്പച്ചായനെങ്കിൽ പാപ്പച്ചായ. ആ പാപ്പച്ചായനും ശിവൻ ചേട്ടനും കൂടി കാശുള്ള വീട്ടിലെ ഏതോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായിട്ടല്ലേ നമ്മൾ ടി വിയിൽ കണ്ടത്? അതിന്നലത്തെ വെള്ളത്തിന്റെ പേര് ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി. എന്നാലും ആ ദുഷ്ടന്മാർ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എടാ ഉവ്വേ, ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചാല് അവസാനം ഇത് പീഡനം വല്ലോ ആവോ? അതെന്തരോ ആവട്ടെണ്ണ, കൊച്ചിയിലുള്ള മസൂദ് ഭായിയെ നമുക്കൊന്ന് വിളിച്ചാലോ? ഇപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊടുക്കുന്നവർക്കാ കൂടുതൽ കാശ് കിട്ടുന്നത്. നമുക്കിതൊക്കെ കൊണ്ട് കാര്യമുണ്ടെന്ന. നീ നേരത്തെ പറഞ്ഞത് മണ്ടത്തരമാണേലും ഈ പറഞ്ഞതിൽ കഴമ്പുണ്ട്. ഈ പോലീസിന്റെ ഒടുക്കത്തെ പിടി കാരണം പൊടി ബിസിനസ് ഒന്നും നടക്കുന്നില്ല. എന്തായാലും മസ്തൂർബായുടെ നമ്പർ കയ്യിലുണ്ട്, നമുക്കൊരു മിസ് കോൾ അടിച്ചു നോക്കാം. ഇതെങ്ങനെയെങ്കിലും സൈസാക്കണം, നമുക്കൊന്ന് മിന്നിക്കാണ. സംഭവം നമ്മൾ നേരത്തെ ചെയ്ത പണി പോലെ അല്ല, സ്വല്പ റിസ്കാ. ആ പപ്പണ്ണനെ അടിയന്തരമായിട്ടൊന്ന് കാണണം. അങ്ങേരുടെ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് നൈസായിട്ട് കാര്യം നടക്കും. പക്ഷെ അതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നാ. എന്ത് പ്രശ്നം? അവര് രണ്ടുപേരും പോലീസുകാരെ പേടിച്ച് മുങ്ങി നടക്കല്ലേ, പിന്നെ നമ്മൾ എങ്ങനെ അവരെ കണ്ടത്? നീ അതിനെ പേടിക്കേണ്ട കാര്യമില്ലടാ. പപ്പണ്ണ സ്ഥിരമായിട്ട് ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം, നമുക്ക് അവിടെ പോയി തപ്പാ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലേ അങ്ങേരെ അവിടെ തന്നെ കാണും. വായും പൊളിച്ചേക്കാതെ വാടാർക്കാ. വാ എടാ പാപ്പ, ആരോ നമ്മുടെ പറയുണ്ട്. വേഗം പിടിക്കൂ. ഇതിന്റെ ഇടയിൽ കൂടെ പോലടാ. മാമാ ഇത് ഞാനാ. ഞാൻ എടാ, നീയൊക്കെ വരുന്നത് ആരെങ്കിലും കണ്ടോ? ഒരീച്ച പോലും കണ്ടിട്ടില്ല. ഈച്ച കണ്ടാലും സാരമല്ല, അതാരടുത്തും വാതുറന്ന് പറയില്ലല്ലോ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? എനിക്കറിയാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടോ ഈ സിറ്റിക്കകത്ത്? ഞാനേ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. നീ എന്താ ഉദ്ദേശിച്ചത്? അന്ന് ഞങ്ങളുടെ കൊച്ചി വരെ ഒന്ന് പറയണം, കുറച്ച് ചില്ലറ തടയുന്ന കേസ്. എടാ, അതൊന്നും നടക്കുന്ന കാര്യമല്ലടാ. എടാ, ഞങ്ങൾ അല്പം പ്രശ്നത്തിലാണെന്ന്. പ്രശ്നത്തിലാന്ന് ഞങ്ങൾ അറിഞ്ഞു, ടിവിയിലൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. അതെ, കൊച്ചിയിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, നല്ല ഫൈവ് സ്റ്റാർ ബ്രോക്കറാ, മസ്തൂർ ബായി. ബെൻസ് കാറേ വരെ നടക്കുന്ന ആളാ അത്. കൊച്ചിനെ അങ്ങോട്ട് കൊടുത്താലേ നല്ല 1000 പിടയ്ക്കുന്ന നോട്ടുകളായിട്ട് തിരിച്ചു പോരാ. മാറിയില്ലോ. നീ ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കോ, ഇല്ലെങ്കിൽ ഇവന്മാരെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കും. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. നീ ചെല്ല്. കച്ചട ഇടപെടലേക്ക് അത് വേഗം സ്ഥലം ഇടാൻ നോക്കൂ. ഇത് നീ ഉദ്ദേശിക്കുന്ന ഇടപാടൊന്നും അല്ല. എന്നാ പിന്നെ ഞാൻ അങ്ങ് പോയേക്കാം. പുള്ളിയുടെ മൂടി ശരിയല്ലാന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ എന്നെ വിളിച്ചാ മതി. ഞാൻ ഇറങ്ങിയല്ലേ ഉള്ളു, എന്റെ നമ്പർ തേങ്ങയൊന്നുമില്ല. അത് പറയണ്ടേ. ഇതെന്തോന്നടാ ചേച്ചി, മൊബൈൽ മോർച്ചറിയാ? ഏതോ പാവങ്ങടെ, ഞാനൊക്കെ ജീവിച്ചു പോണ്ടേ അണ്ണാ. ആ ഇത് വെച്ചോ, സിമ്മക്കേറ്റ ഫോണാ, ചുമ്മാ വിളിച്ചാ മതി, എനിക്ക് കേട്ടു. ഇതിലേതേലും ഒരെണ്ണം അടിക്കും. അത് ഞാനിട്ട് ഓപ്പൺ പേരാ. ലിറ്റിൽ ബേർഡ് കോൺവെന്റ് സ്കൂളിലെ അമ്മു എന്ന വിദ്യാർത്ഥിനിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കുട്ടിയെ കാണാതായ ദിവസം അപ്രത്യക്ഷനായ വീട്ടുവേലക്കാരനെയും ആറ്റുകാൽ പപ്പൻ എന്ന കുറ്റവാളിയും പോലീസ് തിരയുന്നു. ആറ്റുകാൽ പപ്പൻ ഇരട്ട കൊലപാതകത്തിന് ശിക്ഷ കഴിഞ്ഞ് ഇന്നാണ് പുറത്തിറങ്ങിയത്. ശിവൻപിള്ള കുറെ വർഷങ്ങളായി പെൺകുട്ടിയുടെ വീട്ടിൽ സെർവന്റായി താമസിച്ചു വരികയായിരുന്നു. ഇരുവരും ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാവും തട്ടിക്കൊണ്ടു പോകലെന്ന് സ്ഥല സബ് ഇൻസ്പെക്ടർ സ്റ്റീഫൻ പോൾ ഞങ്ങളുടെ റിപ്പോർട്ടറോട് പറയുകയുണ്ടായി. ഇന്ന് രാവിലെ ഇവർ രണ്ടുപേരും പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി ഓടുന്നത് സിറ്റി ട്രാഫിക് സിസിടിവി ക്യാമറകളിൽ പതിയുകയുണ്ടായി. മൊത്തം പറിക്കുകയാണ്. സൂക്ഷിച്ചു വേണേ ഇറങ്ങാനായിട്ട് കേട്ടോ. മൊത്തം പേരെ ഇവിടെ
ഇവന്മാര് എന്തോ തരികട ഒപ്പിച്ചിട്ടുണ്ട്. ഇവന്മാരെ എപ്പോ വേണമെങ്കിലും പൊക്കാമല്ലോ. ഇവന്മാര് പോയ വഴിയെ പോകാതെ ഇവന്മാര് വന്ന വഴിയെ പോയാൽ എന്തെങ്കിലും ഗുണം കിട്ടും. ഇതാരൊക്കെയാ? വലക്കകത്ത് കുടുങ്ങിയല്ലോ ഓപ്പറേഷൻ മാസ്റ്റേഴ്സ്. ഇനി ആ കൊച്ചെവിടാന്ന് പറഞ്ഞ സംഗതി ശുഭം. അപ്പൊ സംഭവം ഡീറ്റെയിൽഡ് ആയിട്ടങ്ങ് പറ. വിനയ സർ, ആ ചേരുങ്ങടുത്തേ. ശരി സർ. ഇത്ര എളുപ്പത്തിൽ രണ്ടെണ്ണത്തിനെയും കയ്യിൽ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദൈവത്തിന് സ്തുതി. അപ്പോൾ വൺ ബൈ വൺ ആയിട്ടങ്ങ് പറഞ്ഞു. സാറേ, ഞങ്ങൾ നിരപരാധികളാണ്. അമ്മ മോളെ കാണാതായതിൻ്റെ പിന്നിൽ ഞങ്ങളല്ല, അവളെൻ്റെ കൊച്ചുമോളെ പോലെയാണ്. അവളെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം മഹാഭാവികളല്ല ഞങ്ങൾ. എടോ, സാധാരണ കുട്ടി സ്കൂൾ ബസ്സിൽ വീടിനടുത്ത് ഇറങ്ങുമ്പോൾ താനല്ലേ കൂട്ടിക്കൊണ്ട് വരാറുള്ളത്? അന്നേരം താൻ അവിടെ പോയി. സാർ, അത് അമ്മ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ വീട്ടിലില്ലായിരുന്നു സർ. സാർ എവിടെ പോയിരുന്നു? അതായത് ഈ നിൽക്കുന്ന ക്രിമിനൽ പപ്പനെ കാണാൻ താൻ പോയിരുന്നു അല്ലേ? എന്താ നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം? അത് മകളുടെ ഭർത്താവാണ് സർ. ഓ, അപ്പൊ ബേസിക്കലി നിങ്ങൾ ക്രിമിനൽ ഫാമിലി അല്ലേ? നിന്നെ എനിക്കറിയാം, രണ്ട് മാറിട് ചെയ്ത മിടുക്കൻ. ആ താമ്പറ. എന്നിട്ട് കൊച്ചിനെ തട്ടിക്കൊണ്ടു പോവാൻ താനും പപ്പനും കൂടെ പ്ലാൻ ചെയ്തു അല്ലേ? ഇല്ല സാറേ. എടോ ശിവമ്പിള്ളേ, അധികം ഉരുണ്ട് കളിക്കാതെ കുറ്റം കേൾക്കുന്ന നല്ലത്. അല്ലെങ്കിൽ രണ്ടിന്റെ തടി ഞാൻ കേടാക്കും. ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെയാ സാറേ ഏക്കുന്നത്? മനസ്സാവാജ അറിയാത്ത കാര്യങ്ങളാ ഇതൊക്കെ. പൊട്ടി ചോദിച്ച പറയില്ലല്ലോ. നീയൊക്കെ എളുപ്പം പറയില്ലെന്നറിയാം, നീ പറയൂലടാ. അയ്യയ്യേ, മോശം മോശം. പേര് കേട്ട ഗുണ്ട കാല് വീഴുന്നു. അതിന് ഞാൻ നിന്നെ തൊട്ടതുപോലും ഇല്ലല്ലോടാ പാപ്പ. നീ ഇങ്ങ അടുത്ത് വന്നേ. ഇല്ല, ഇങ്ങോട്ട് വാടാ. ഇല്ല, ഇങ്ങോട്ട് വാടാ. അങ്ങനെ വിളിച്ചാ ഞാൻ വരാം. പറയടാ, ആ കുട്ടി എവിടെ? പറയടാ. രണ്ടിന്റെ അധോഗതിയാണ്. യുവമാർക്ക് സത്യം പറഞ്ഞാൽ എന്താ? കിട്ടണ്ടേ, കിട്ടുന്ന സമയത്ത് കിട്ടിയാലേ യുവമാരൊക്കെ പഠിക്കൂ. നിന്നോടല്ലോ പറഞ്ഞ പറയാം. തട്ടിക്കൊണ്ട് പോയിട്ടില്ല. വെള്ളം കൊടുക്കരുത് യുവമാർക്ക്. ശരി സാർ. മാമാ, മാമാ, നമുക്ക് പെട്ടെന്ന് പോയേക്കാം. ആ സമീറ പറയടാ.
നിങ്ങൾ എവിടാ? ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഒരു പടം കണ്ടാലോ എന്ന് ആലോചിച്ച് നടക്കുക. ആ നടന്നോ, നിന്റെയൊക്കെ പടം ഓടാൻ പത്രത്തിൽ വരുന്ന ലക്ഷണമുണ്ട്. നീയും അമലും നേരത്തെ സെൽഫി ഗ്രൂപ്പിലിട്ട ആ കൊച്ചിന്റെ ഫോട്ടോ ഇല്ലേ, അത് ഗുലുമാലാവണ കേസാ മോനെ. വേഗം ഡിലീറ്റ് ചെയ്തോ. അല്ല, ഇനിയിപ്പോ ഡിലീറ്റ് ചെയ്തിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെപ്പോഴേ പോലീസ് കണ്ടു കാണും. ഏ, എന്താ സംഗതി? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. ആ ഫോട്ടോ സെൽഫി ഗ്രൂപ്പിലിട്ടതിന് പോലീസ് എന്തിനാ ഞങ്ങളെ പൊക്കുന്നത്? എടാ, ഇന്നലെ വൈകുന്നേരം കാണാതായ അമ്മു എന്താ കൊച്ചിന്റെ ഫോട്ടോയാ നിങ്ങൾ ലൈവായിട്ട് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടത്? ഇത് കണ്ടാ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയത് നിങ്ങളെന്നല്ലേ പോലീസ് കരുതു. വല്ലപ്പോഴെങ്കിലും പത്രം വായിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ആ വേഗം ആ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് എങ്ങോട്ടെങ്കിലും മുങ്ങാൻ നോക്ക്. ആകെ കുഴപ്പമായെന്നാ തോന്നുന്നേ. നീയൊക്കെ എവിടെ മുങ്ങി നടക്കായിരുന്നടാ ഇതുവരെ? ഇവനെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. നീ ആ ഉമ്മ വയ്ക്കൽ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചിട്ടുള്ളവനല്ലേടാ. അവന്റെ ചുണ്ട് കണ്ടാ അറിയാൻ നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. നീ എന്താ കല്യാണ പെണ്ണാന്നുള്ള തല ഉന്നയിച്ചിരിക്കാൻ നേരെ നോക്കണം. നീയൊക്കെയല്ലേടാ സമരത്തിന്റെ പേര് പറഞ്ഞ് ഉമ്മ വെച്ച് കളിച്ചത്. ഇവനൊന്നും ആ സമരത്തിന് പോയിട്ടില്ല. പൊയ്ക്കോ. ശിവകുമാരാ, സ്റ്റീഫ സാർ അകത്തിരിപ്പുണ്ട്. ഫേസ്ബുക്ക് വീരന്മാരുടെ ഫേസിന്റെ ഷേപ്പ് ഇപ്പൊ മാറിക്കൊള്ളും. കൊണ്ടില്ലേ, കേറിപ്പോ അങ്ങോട്ട്. നാളെ മെറൈൻ ഡ്രൈവിൽ ചുംബന്റെ സമരമുണ്ട്, നീ കാണാൻ വരണ. അതിനെന്താ പോവാലോ. അഞ്ചു മണിക്ക് പോവാ. സാറേ, ആ ഫേസ്ബുക്കന്മാര് വന്നിട്ടുണ്ട്, ഇടോ അവിടെ കൊണ്ടുപോടെ. നിന്റെ ഒക്കെ അപ്പന്മാരുടെ കയ്യിൽ പൂത്ത കാശല്ലടാ. ഇപ്പൊ മോളിൽ നിന്നൊരു കോള് വന്നതേ ഉള്ളൂ. എന്താടാ ചിരിക്കുന്നേ? നിന്റെ ചിരിയൊക്കെ താനെ മാഞ്ഞോളൂ. ഏതവൻ വന്ന് വളർത്തിയാലും നീ ഒന്ന് പുറലോകം കാണാൻ പോകുന്നില്ല കേട്ട മക്കളെ. ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, അതിനുമ്പ് ഇറക്കാനും ആളെത്തിയല്ലോടാ. ഇങ്ങോട്ട് മാറിക്കടാ. നമസ്കാരം സാർ. സാർ, നമുക്ക് വേണ്ടപ്പെട്ടവരാണ് സാർ, ഒന്ന് സഹായിക്കണം. വേണ്ടപ്പെട്ടത് തനിക്കല്ലേ, എനിക്കല്ലല്ലോ. ജാമ്യമൊക്കെ അങ്ങ് കോടതിയിൽ പോയി മേടിച്ചാൽ മതി. കേസിന്റെ ഗൗരവമൊക്കെ ഞാൻ പറയാതെ തന്നെ എനിക്കറിയാലോ. ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാലും ജാമ്യം അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാണ്, രാജീവ്. സാർ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ആ, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. കേസിൽ പുരോഗതിയുണ്ട്. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത രണ്ടെണ്ണത്തിന്റെ പൊക്ക് ഞാൻ അകത്തിട്ടിട്ടുണ്ട്. ഒരാളെ താങ്കൾ അറിയും, ശിവൻപിള്ള. മറ്റവൻ ആറ്റുകാൽ പപ്പൻ എന്ന ക്രിമിനൽ. അവനിന്ന് ജീവപര്യന്ത് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കുറ്റം ഏതാണ്ട് സമ്മതിച്ച മട്ട. പിന്നെ രണ്ട് പയ്യന്മാരെയും പൊക്കിയിട്ടുണ്ട്. അവന്മാർക്ക് ഈ സംഭവമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ, ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ. നോ, നെവർ. ശിവൻചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നു ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. താൻ വിശ്വസിക്കണ്ട, കോടതി അവരെ ശിക്ഷിക്കുമ്പോൾ താനേ വിശ്വസിച്ചോളൂ. അപ്പോ അമ്മനെ കിട്ടിയോ സാർ? അവളിപ്പോ എവിടെയാ? എനിക്ക് ഉടനെ കാണണം അവളെ. നിങ്ങളിങ്ങനെ ധൃതി വെക്കാതെ കുട്ടി അധികം വൈകാതെ നിങ്ങളുടെ മുമ്പിലെത്തും. അവന്മാർ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം വ്യക്തമായ ഒരു ഉത്തരം തന്നിട്ടില്ല. അത് ഞാൻ ചവിട്ടി പറയിപ്പിച്ചോളാം. സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? നിരപരാധികളെ ചവിട്ടി കുറ്റം സമ്മതിപ്പിച്ച മറ്റാരോ കൊണ്ടുപോയി ഞങ്ങളുടെ കുട്ടിയെ തിരികെ കിട്ടും. എന്താ നിങ്ങളുടെ പേര്? രാജീവ്. മിസ്റ്റർ രാജീവേ, ഇങ്ങോട്ട് കയറി ഉണ്ടാക്കാൻ വരണ്ട. ഈ കേസ് എങ്ങനെ എപ്പോ തെളിയിക്കണമെന്ന് എനിക്കറിയാം. അവന്മാരല്ല കുട്ടി ഒളിപ്പിച്ചതെന്ന് നിങ്ങളുടെ തെളിവുണ്ടോ? ഇല്ലല്ലോ. കാര്യം പറയുന്നതിന് ചൂടായണ്ട കാര്യമുണ്ടോ സാർ? ഓക്കെ മിസ്റ്റർ അനിൽ ആൻഡ് രാജീവ്, കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. നമുക്കെല്ലാം വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. അമ്മുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ ഉടൻ നിങ്ങൾക്ക് എന്റെ കോള് പ്രതീക്ഷിക്കാം. സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. Tell me. ഒന്ന് ശിവൻചേട്ടനോട് സംസാരിക്കണം. ഓക്കെ, നോ പ്രോബ്ലം.
പക്ഷേ അയാളോട് അധികം സംസാരിക്കണ്ട. ഓക്കേ, താങ്ക് യു സർ. അനിൽ സാറ് ചെയ്യാത്ത കുറ്റം ഞങ്ങളുടെ പേരിൽ കെട്ടിയേപ്പിച്ചു. ഞങ്ങൾ നിരപരാധികളാ. ഞാനല്ല കുഞ്ഞെ. എനിക്കറിയാം ചേട്ടാ, ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. ഇവന്മാരിത് എന്താടാ ഈ കാണിക്കുന്നേ? ആ പാവ ശിവമ്പിള്ള ചേട്ടനെ പിടിച്ച് വെറുതെ. നമുക്ക് വേറെ വല്ല വഴി നോക്കേണ്ടി വരും. അതൊക്കെ വിശദമായി പിന്നെ പറയാം. നിങ്ങളുടെ കുട്ടിയെ കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിച്ചോളാം. ഹലോ ഹലോ ഹലോ, ഫോൺ വെക്കരുത്. ഹലോ, അമ്മ അടുത്തുണ്ടോ? ഹലോ, ആരാടാ? എന്താ പറഞ്ഞ? ഏതൊരു സ്ത്രീ അമ്മനെ പറ്റി എന്തൊക്കെയോ വിവരങ്ങൾ പറയണ്ടെന്ന്. അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം. ഓ മൈ ഗോഡ്, ഇത് കിഡ്നാപ്പിംഗ് തന്നെയാ. ഇനി അവര് പണത്തിനായിരിക്കും വിളിക്കുന്നത്. അരമണിക്കൂറല്ലേ ഉള്ളൂ, നീ വണ്ടി വിട്. അനിൽ സാറ് എന്നെ സംശയിക്കുന്നുണ്ടോ എന്തോ? ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല അമ്മ. കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയത് നമ്മളല്ലെന്ന് അവർക്കറിയാം. അതവരുടെ മുഖഭാവത്തിൽ തന്നെ ഉണ്ട്. എന്തായാലും വരാനുള്ളത് വഴി തെങ്ങില്ലെന്ന് പറഞ്ഞത് എത്ര ശരിയാ. പപ്പ, ആ എസ് ഐ നമ്മളെ പ്രതിയാക്കി അകത്താക്കുമെന്ന് ഉറപ്പാ. ഇതങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ചെയ്യാത്ത കുറ്റത്തിന് അകത്ത് കിടക്കാൻ നമുക്കെന്താ പ്രാന്തുണ്ടോ? ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയും കാലം ഞാൻ ജയിലിൽ കിടന്നില്ലേ? എല്ലാം അപേക്ഷിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ച് പുറത്തിറങ്ങിയതാ. വീണ്ടും ജയിലിൽ കിടക്കാനാണല്ലോ വിധി. അനിൽ സാറിനും അമ്മുവിനും വേണ്ടി മുഴുവൻ കാലം ജയിലിൽ കിടക്കാൻ ഒരു മടിയില്ല. അമ്മുമോളെ കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. അവളെ ഏത് വിധേനയും കണ്ടെത്തണം. ഞാൻ കൂടെ ഉണ്ട്, നമുക്കവളെ കണ്ടുപിടിക്കണം. പഴയ പപ്പനാവാൻ എനിക്ക് വലിയ താമസമൊന്നും. ഇതിനകത്ത് കിടന്നാൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് ചാടണം. അമ്മുവിനെ കണ്ടുപിടിച്ച് നമുക്ക് നിരപരാധിത്വം തെളിയിക്കണം. മറ്റേ ഫയൽ എടുത്ത് വയ്ക്കേ, ഞാനിപ്പോൾ വരാം. അയ്യോ സർ, കുട്ടി ഇപ്പം മിസ്സായിട്ട് ഏതാണ്ട് 12 മണിക്കൂർ കഴിഞ്ഞു. ഇതിനകം തന്നെ സംശയമുള്ള ഒരുപാട് പേരുടെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി. മാക്സിമം സ്പീഡപ്പാക്കി അന്വേഷിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രതികളെയും ലഭിച്ചിട്ടുണ്ട്. ബസ്സിൽ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയെ എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കണം. അവരുടെ കയ്യിൽ തന്നെയാണ് കുട്ടി ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ആ പയ്യന്മാരുടെ ഫോണിലാണ് ഞാൻ ആ സ്ത്രീയെ കണ്ടത്. ഫോട്ടോ എല്ലാവർക്കും ഞാൻ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റഡിയിലെടുത്ത പയ്യന്മാരും അവരെടുത്ത പടങ്ങളും വളരെ നിർണായകമാണ്. അതിനെ ആശ്രയിച്ചാണ് ഇനി നമ്മുടെ അന്വേഷണം മുന്നോട്ട് പോവുക. നിങ്ങളെന്ത് പറയുന്നു? അല്പം മീഡിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ചവറും മാധ്യമങ്ങളും അവരെ ഇഷ്ടത്തിന് പടച്ചുവിടുകയല്ലേ സാർ? അത് സ്വാഭാവികമല്ലോടോ. കണ്ട അണ്ടനും അടകോടനും എന്ത് വേണമെങ്കിലും പറയാം, അതിലൊന്നും ഒരു കാര്യമില്ല. അതെ സാർ. ഇനി ആരൊക്കെ വിളിച്ചാലും സംശയാസ്പദമായി പലരെയും ചോദ്യം ചെയ്യുകയാണെന്നും 24 മണിക്കൂറിനകം നമ്മൾ തെളിയിക്കുമെന്നും പറയുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ലെന്നും പറയുക. ഇൻക്ലൂഡിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി ചൈൽഡ്. ഓക്കെ സർ. നമ്മൾ സംശയിക്കുന്ന എല്ലാവരുടെയും മൊബൈൽ ഫോൺസ്, ഇമെയിൽസ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, ഇൻസ്റ്റന്റ് മെസ്സേജസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. എനിവേ, വെൽ ഡൺ ഗൈസ്, സീ യു സൂൺ വിത്ത് അനദർ എക്സൈറ്റിംഗ് ന്യൂസ്. ഓക്കെ സർ. പുതിയത് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഞാൻ വരാം.
ആ സ്ത്രീ വിളിക്കാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ, നമുക്ക് അങ്ങോട്ട് വിളിച്ചാലോ? ഇനി പണമാണ് അവളുടെ ലക്ഷ്യമെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്കണം. മാത്രമല്ല അവളുടെ കോൾ റെക്കോർഡ് ചെയ്യുകയും വേണം. ഇതവരാ, എടുക്ക. ഹലോ, ഞാൻ അനിൽ മേനോൻ. നിങ്ങൾക്ക് അമ്മുവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങൾ ആരാ? എന്റെ പേര് സുനന്ദ. ഞാൻ ബാംഗ്ലൂരിലെ താമസം. ഇപ്പൊ ഞാൻ നാട്ടിലുണ്ട്. അമ്മ മിസ്സിംഗ് ആയ വിവരങ്ങൾ ഞാൻ ടി വിയിലൂടെ കണ്ടു. അനിലിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ അമ്മുവിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മീര മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മീര എന്റെ ക്ലോസ് ഫ്രണ്ടും ക്ലാസ്മേറ്റും ആയിരുന്നു. ഒക്കെ വിശദമായി നേരിൽ പറയാം. ഓക്കെ, എങ്കിൽ എപ്പോ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയും? ഞാൻ എവിടെ വരണം? ഞാനിപ്പോ പുറത്താ, അർജന്റായി ചില മെയിലുകൾ അയക്കാനുണ്ട്. വല്ലപ്പോഴും മാത്രം വരുന്നത് കൊണ്ട് വീട്ടിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തും. കറക്റ്റ് അഡ്രസ് ഞാൻ ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കാം. ഓക്കെ, എന്നാ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അമ്മൂപ്പ എവിടെ ഉണ്ടെന്ന് വല്ല വിവരം ഉണ്ടോ? അതറിയില്ല. എന്റെ നിഗമനങ്ങൾ കേസിൽ ഗുണപ്പെടുമെന്നും അറിയില്ല. എങ്കിലും ചില സൂചനകൾ തരാൻ എനിക്ക് കഴിയും. താങ്ക് യു സുനിത. ഞാനാകെ ടെൻഷനിലാണ്. അമ്മുവിന്റെ അന്വേഷണത്തിൽ പോലീസ് ഗുരുതരമായി വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഒക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. പെട്ടെന്ന് നിങ്ങളുടെ അഡ്രസ് ഒന്ന് മെസ്സേജ് ചെയ്തു. ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? കുഴപ്പം വല്ലതും? ഏയ്, അമ്മുവിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെയാ അറിയാം. മീരയുടെ ഫ്രണ്ടാന്നാ പറഞ്ഞു. എപ്പോഴാ കാണാന്ന് പറഞ്ഞത്? അരമണിക്കൂറിനുള്ളിൽ അവരുടെ വീട്ടിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അവരുടെ അഡ്രസ് കിട്ടി. നമുക്ക് അല്പം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ. സാർ അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള സഹായം ചെയ്തു തരണം. സത്യത്തിൽ അവർ നിരപരാധികളാണ്. ഞാൻ നേരത്തെ താങ്കളോട് ഇതിനുള്ള വ്യക്തമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു പ്രമാദമായ കേസാണ്. അവർക്കതിൽ പങ്കുണ്ടെന്നതും വ്യക്തമാണ്. പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി തരാത്തതുകൊണ്ട് അവരെ ഇനിയും കസ്റ്റഡിയിൽ വെക്കേണ്ടി വരും. കോടതിയിൽ ഹാജരാക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ ജാമ്യത്തിലെടുക്കാമല്ലോ. അതുവരെ വെറുതെ എന്റെ സമയം മെനക്കെടുത്തരുത്. എങ്കിലും എന്തായിരിക്കും അവർക്ക് പറയാനുണ്ടാവുക? അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനൊരു കോൾ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട്. നമ്മളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുള്ള പോലെ. ആ ശരിയാ. നിങ്ങൾ അങ്ങനെ അങ്ങ് ഫ്രീ ആക്കിയ കഥ എങ്ങനെ മുന്നോട്ട് പോകും മക്കളെ? ഞാൻ നേരത്തെ കുറച്ച് ആനുകൂല്യം തന്നുള്ള നേരാ. അത് മേളി എന്നുള്ള പ്രഷറുണ്ടാ, അല്ലാതെ നിന്റെയൊക്കെ അപ്പന്മാരുടെ നോട്ട് കേട്ട് കണ്ട് മോഹിച്ചിട്ടല്ല. നിങ്ങളോട് നേരത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ മറന്നുപോയി. ഇത് നേരത്തെ എങ്ങനെ കണ്ടിട്ടുണ്ടോ? ഈ ഫോട്ടോ എടുത്തത് കുര്യനല്ലേ? അതെ സർ. ഇവരെ നിങ്ങൾക്കറിയില്ല? ഇല്ല സർ, അറിയില്ല. ഇനി കണ്ടാൽ തിരിച്ചറിയോ? ഇല്ല സർ. പാടാണ് സർ. അതെന്താ ഒരു പാട്? ഈ ഫോട്ടോ കണ്ടിട്ട് ഇനി എവിടെ വെച്ച് കണ്ടാലും ഞാൻ അവരെ ഐഡന്റിഫൈ ചെയ്യുമല്ലോ. ആ മുഖത്തിലുണ്ടല്ലോ. സർ, സത്യത്തിൽ അന്നേരം ഈ കുട്ടിയുടെ അടുത്തിരുന്ന് ഉറങ്ങുന്നവരെ ഞങ്ങൾ ശ്രദ്ധിച്ചതേ ഇല്ല. ഇപ്പോഴാ ശരിക്കും കാണുന്നത് തന്നെ. അവർ ഉണർന്നാണ് ഇരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കില്ലായിരുന്നു. അപ്പോ നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ആ കുട്ടി സ്ത്രീയും ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു സർ. അവരിവിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഞങ്ങൾ കാണാറുള്ളൂ. സംഭവം നടന്നിട്ട് അധിക സമയമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അരമണിക്കൂർ മുമ്പ് അവര് വീട്ടിലോട്ട് കാറോടിച്ച് വരുന്നതായിട്ട് കണ്ടവരുണ്ട്. സുരന്ദ്രനാണ് അവരുടെ പേര്. അതെ, സാറിന് അവരെ പരിചയമുണ്ടല്ലേ? ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. ഈ സമയത്ത് നമ്മളിവിടെ നിൽക്കുന്ന എന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കില്ല. വെറുതെ പുലിവാല് പിടിക്കാതെ സ്ഥലം കാലിയാക്കുന്നത് ബുദ്ധി. വേഗം വണ്ടിയിട.
ഫ്രാൻസിസ് ആണ് സാർ. കുട്ടിക്കൊപ്പം ഉണ്ടായ ആ സ്ത്രീയെ മാക്സിമം ഞങ്ങൾ അന്വേഷിച്ചു. സിറ്റിയിലുള്ള ഒരു കടക്കാരനും വേറെ രണ്ടുപേരും തിരിച്ചറിഞ്ഞു. അവരുടെ പേര് തങ്കോന്നാ സാറെ. ആളൊരു തരികടയാ. പക്ഷെ അവരെവിടെ താമസിക്കുമെന്ന് ആർക്കും അറിയില്ല. വല്ലപ്പോഴും സിറ്റിയിലിങ്ങനെ വന്നിട്ട് പോകും. അവർക്ക് പിന്നിൽ ഏതൊരു വലിയ സംഘമുണ്ട് സാർ. വെരി ഗുഡ്. വന്നുവന്ന് തനിക്ക് നല്ല നിരീക്ഷണ ബോധമാണല്ലോ ഫ്രാൻസിസ്. നമ്മളിത് എത്ര കണ്ടതാ സാറെ. എന്നാലും ഒന്ന് സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കണം. ആ സ്ത്രീയാണ് ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ. അവരെ കിട്ടാതെ കേസിൽ യാതൊരു തരത്തിലും പുരോഗതി ഉണ്ടാവില്ല. നൈറ്റ് പട്രോളിംഗ് ഉഷാറാക്കണം. ഉഷാറാക്കാം സാർ. ഓക്കേ സാർ. താങ്ക് യു സാർ. ഷോ, ആകപ്പാട് പണിയായല്ലോ. അപ്പൊ ഇനി തങ്കത്തിന് പൊക്കണം. പൊങ്ങോ പൊങ്ങോ എന്തായി? സുനന്ദ മരിച്ചു കിടക്കുന്ന ആ വീട്ടിൽ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചേ. ആ കൊലപാതക കുറ്റത്തിനും കൂടി നമ്മൾ സമാധാനം പറയേണ്ടി വന്നേനെ. അരമണിക്കൂർ മുമ്പ് എന്നോട് സംസാരിച്ച ഒരാൾ ഇപ്പോൾ ജീവനോട് ഭൂമിയിലില്ല. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ വലിയ രഹസ്യങ്ങളുണ്ട്. അമ്മുവിൻ്റെ മിസ്സിങ്, സുനന്ദയുടെ മരണം, എല്ലാത്തിനും ഒരു കണക്ഷനുള്ള പോലെ. സുനന്ദ വെളിപ്പെടുത്തുന്ന രഹസ്യം നമ്മൾ അറിയാതിരിക്കാൻ നമ്മൾ എത്തുന്നതിന് മുമ്പ് അവളെ ആരോ കൊന്നതായിരിക്കും. അവരുടെ കണക്കുകൂട്ടലനുസരിച്ച് നമ്മുടെ എൻട്രി കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി അവർക്ക് കിട്ടുമായിരുന്നു. എന്നാലും എന്നോട് ഇത്ര ശത്രുതയുള്ള ഒരു അനുമണി ആരായിരിക്കും രാജീവ്? എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത സുനന്ദയെക്കുറിച്ച് ഓർക്കുമ്പോൾ. നീ അത് വിട്. നമ്മൾ അവിടെ പോയിട്ടുമില്ല. സുനന്ദ എന്ന വ്യക്തിയെ നമുക്ക് അറിയുകയില്ല. അത് ആലോചിച്ച് ചുമ്മാ ടെൻഷൻ അടിക്കാതെ നമുക്ക് അമ്മുവിനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്കാം. നമുക്ക് ആ എസ് ഐനെ ഒന്ന് പോയി കാണാം. വാ. നീ പോയിട്ടോ, ഞാൻ കോൾ നിൽക്കട്ടെ. ഹലോ. സാർ എന്താട്ടോ? നോക്ക് സാറെ. എന്താ? സ്റ്റീഫൻ സാർ ഉണ്ടോ? രാവിലെ വന്നിട്ട് പോയതിന് ശേഷം പിന്നെ വന്നിട്ടേ ഇല്ല. എപ്പോ വരുമെന്നറിയോ? എപ്പോൾ വരുമെന്നോ എപ്പോൾ പോകുമെന്ന് പുള്ളിക്ക് എന്നെ ഒരു നിശ്ചയമില്ല. ഒരു കാര്യം ചെയ്യ്, പോയിട്ട് നാളെ വാ. ചിലപ്പോൾ മസിലടിച്ച് പെരിക്കാൻ പോയതായിരിക്കും ജിമ്മിലേ. പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രധാന വിവരങ്ങൾ വല്ലതുമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയത്തില്ല. അതങ്ങേരോട് തന്നെ പറഞ്ഞാൽ മതി. പിന്നെ ഈ വലിയ വലിയ പ്രഷറുകളൊന്നും താങ്ങാനുള്ള പാങ്ങില്ല. പ്രഷറുള്ളത് കൊണ്ടാ. എന്താ കാര്യം? കുട്ടിയുടെ കാര്യം അന്വേഷിക്കാനാണോ? സാർ, 24 മണിക്കൂറിനകം കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് സ്റ്റീഫൻ സാർ പറഞ്ഞിട്ട് പോയത്. ആ ശരിയാ. ഒരു കാര്യം ചെയ്, ഇയാളെ പോയിട്ട് നാളെയോ മറ്റന്നാളോ വാ. ചെല്ലേ. ഷോ, നല്ലൊരു സ്വപ്നമാവും തൊലച്ച് കളഞ്ഞത്. ആ ഇനിയിപ്പോ റീവൈൻഡ് അടിച്ചു നോക്കാം. അല്ല പിന്നെ എന്ത് ചെയ്യാനാ? അല്ല സാറെ, രാത്രിയിൽ തീരെ ഉറക്കമില്ലേ. അത് പിന്നെ എങ്ങനെ? കണ്ണടച്ച ഉടനെ നീ മിനിഞ്ഞാൻ നിട്ടോ നാ മഞ്ഞ മിടിയുണ്ടോ? അപ്പൊ സ്വപ്നത്തിൽ കയറി വരും. എന്തോ പറയാനെന്ന് പറ. അല്ല, നമ്മൾ ഈ വയസ്സാകാലത്ത് ഒരു പരീക്ഷണ മൃഗമാകണം. അപ്പൊ ഈ ഉറക്കമൊക്കെ കുറയും. അതെ അതെ. എന്താടാ? ഒന്നും ആയില്ല. വേറെ വഴി നോക്കേണ്ടി വരും. കയറ്. കഷ്ടം. മാറിടാ.
മോനെ ഒന്ന് കാണാൻ. എന്റെയോ? അല്ല സാർ, ഞങ്ങളുടെ പിള്ളേരെയാ. എന്ത് വേണം കാണണോ? അതെ സാർ. ഇത് അങ്ങോട്ടേലും ഫ്രെയിം ഇട്ട് നിർത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് അച്ഛൻ്റെ വക ഒരു ചുംബനം കൊടുത്തിട്ട് പോരെ. ചെല്ലേ, മക്കളെ ഉണ്ടാക്കി വീട്ടിരിക്കണു. എടാ, നിങ്ങൾ വല്ല കുരുത്തക്കേടും കാണിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം, പിന്നെ കിടന്ന് പുരിവാലി പിടിക്കാൻ വയ്യ. ഇല്ല ചാ, ആ കൊച്ചിൻ്റെ ഫോട്ടോ ചുമ്മാ ഒരു രസത്തിന് ഞങ്ങൾ എടുത്തെന്നല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ചെയ്തിട്ടില്ല. ആ കൊച്ചിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെക്കുറിച്ചൊക്കെ എസ് ഐ ചോദിച്ചു, ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നും പറഞ്ഞു. പിന്നെന്തിനാ ജാമ്യം പോലും തരാതെ അയാൾ നിങ്ങളെ ഇതിനകത്ത് അടച്ചിട്ടിരിക്കുന്നത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ കണ്ട പിള്ളേരുടെ ഫോട്ടോ എടുത്ത് നടക്കാൻ? ഹലോ, സമയം കഴിഞ്ഞ്, വേഗം ആകട്ടെ. ചീഫ് സാർ കണ്ടുകൊണ്ട് വന്നാൽ എൻ്റെ ജോലി പള്ളിപ്പുറത്താകും. ചെല്ലേ, ആരെയും കാണാൻ അനുവദിക്കരുതെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ചെല്ലേ, ചെല്ലേ, ചെല്ലേ. നല്ല തന്തമാര്. എന്താ ഈ വഴിക്ക്? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഞാൻ അല്പം ബിസിയാ, അത്യാവശ്യ കാര്യമാണെങ്കിൽ സ്റ്റേഷനിൽ വാ. സ്റ്റേഷനിൽ പോയിരുന്നു, അവിടെ കാണാത്തോണ്ട് അങ്ങോട്ട് വന്നത്. സാറ് പറഞ്ഞ് 24 മണിക്കൂർ കഴിയാറായി. ഇതുവരെ അമ്മുവിനെ കുറിച്ചൊരു വിവരം തരാൻ സാറിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അനിൽ, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും, പക്ഷേ പോലീസിനും പരിമിതികളുണ്ട്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. പിന്നെ ആരാ സാർ ഇതൊക്കെ ചെയ്യുന്നത്? അതെങ്ങനെ എനിക്കിപ്പോൾ പറയാനാവും? ആകെ ഉണ്ടായിരുന്ന പിടിപുള്ളിയായിരുന്നു തങ്കം. അവരും കൊല്ലപ്പെട്ടു. തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നിരിക്കണം. അന്വേഷണം ശരിയായ വഴിക്ക് നീങ്ങുന്നതിൻ്റെ ശക്തമായ തെളിവാണ് തങ്കത്തിൻ്റെ മാർഡർ. ഇതിന് പിന്നിലുള്ളവർ തെളിവുകൾ ഓരോന്നായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിലോട്ട് എത്താനുള്ള അവസാന ആയുധമായിരുന്നു തങ്കം. ആ വഴിയും ഇപ്പം അടഞ്ഞു. ഈ പറഞ്ഞതിനപ്പുറം കേസിനെ കുറിച്ച് തൽക്കാലം എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ശരി. സാർ. എന്തായത്? സാർ, ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് ഒരു സ്ത്രീ സാറിനെ കാണാനായിട്ട് ഇവിടെ വന്നിരുന്നു. സുനന്ദ എന്നായിരുന്നു അവരുടെ പേര്. എന്നിട്ട് സാറിനെ നേരിൽ കണ്ടിട്ട് എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്പർ കൊടുത്തു. അവർ സാറിനെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞ് ഈ പാക്കറ്റ് അർജന്റായി സാറിനെ തരാനെ ഏൽപ്പിച്ചു പോയി. ഇക്കാര്യം പറയാൻ സാറിനെ ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. രൂപേഷ്, പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ സുനന്ദ എന്ന പേരുള്ള ഒരു സ്ത്രീയെ കണ്ടെത്തിയ ഇൻഫർമേഷൻ കുറച്ച് നേരത്തെ കിട്ടിയിരുന്നു. ഇവിടെ വന്ന സ്ത്രീയും ആ കൊല്ലപ്പെട്ട സുനന്ദയും ഒരാളാണോ എന്ന് വേഗം ഐഡന്റിഫൈ ചെയ്യണം. പ്രശ്നക്കാരനായിരുന്നില്ല. സ്വതവേ ഉൾവലിഞ്ഞ പ്രകൃതം, ആരോടും കൂട്ടില്ലാതെ തൻ്റെ ഏകാന്തതകളിൽ സ്വയം ഒളിക്കുകയായിരുന്നു അവൻ. അത്ര ആഴത്തിലല്ലെങ്കിലും എന്നോടൊരു പ്രത്യേക താല്പര്യം അവനുണ്ടായിരുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ അവൻ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഞാനായിരിക്കാം. ഈ അടുത്ത കാലത്തെങ്ങാനും അയാൾ ഫാദറെ കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല, അവന് താല്പര്യമില്ലെങ്കിലും എനിക്കവനെ ഒരിക്കൽ കൂടി കാണണമെന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫാദർ. ആയിക്കോട്ടെ.
Sir. I am Ajit Shankar, Superintendent of Police. Okay, sir. Can I meet Dr. Taragan? Meet you, sir. Sir, I'm going to meet SP sir. Okay, sir. Chennulla, sir. Thanks. നടക്കില്ല സാർ. എൻ്റെ ചികിത്സയിലിരിക്കുന്ന ഒരു രോഗിയുടെയും കേസ് ഡയറി മറ്റൊരാളോട് പറയാൻ നിർവാഹമില്ല. ഞങ്ങളോട് സഹകരിക്കണം ഡോക്ടർ, ഇതൊരു മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട എൻക്വയറിയാണ്. സാധാരണയായി ഞാൻ എൻ്റെ രോഗികളുടെ വിവരങ്ങൾ ആരുമായി പങ്കുവയ്ക്കാറില്ല. ഐ ഹാവ് ടു റെസ്പെക്ട് ദി കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് മൈ പേഷ്യൻസ്. ഒന്നിലധികം ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറിയാണിത്. ഡോക്ടർക്ക് ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും സഹകരിച്ചേ മതിയാവും, ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ വന്ന് ഡോക്ടർക്ക് വിവരങ്ങൾ നൽകേണ്ടി വരും. ഞാൻ ആ ഫയൽ ഒന്ന് നോക്കട്ടെ. സാർ, ഫയൽ നമ്പർ 32 ഒന്ന് കൊണ്ടുവന്നേ. ഓക്കെ സാർ. ആക്ച്വലി നിങ്ങൾക്ക് എന്ത് വിവരമാണ് അറിയേണ്ടത്? അയാൾക്ക് എന്ത് അസുഖമായിരുന്നു? കമീൻ. എത്ര നാളായി ചികിത്സയിലായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞേക്കൊള്ളായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അയാൾ ആദ്യമായി ഇവിടെ വരുന്നത്. ഒരുതരം ഡിപ്രസീവ് സിംറ്റംസ് അയാൾക്ക് ഉണ്ടായിരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ജോലിയുടെ സ്ട്രെസ് ആയിരുന്നിരിക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്യുണ്ടായി. ഓക്കെ, അതിനായി ആൻറ്റി ഡിപ്രസൻസ് അയാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുകയും ഉണ്ടായുള്ളൂ. അതിന് മുമ്പായി അയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഡോക്ടർക്ക് അറിയാമോ? സി മിസ്റ്റർ അജിത്, ഇവിടുത്തെ രേഖകളിലുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിനു മുമ്പ് വിഷാദ രോഗത്തിന് അടിമയായിരുന്നെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഇയാൾ ചെയ്ത ചില കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇപ്പോൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. അയാൾക്കുണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങളും ഈ കുറ്റവാസനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? അല്പം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറ്റവാസന ഉണ്ടാകും എന്ന് ഞാൻ പറയില്ല. ഈ പേഷ്യന്റിന് ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളതായിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറയാൻ ഞാനൊരു ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് അല്ലല്ലോ. അതുമാത്രമല്ല, ഒരാൾ കുറ്റവാളി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ. അതൊക്കെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ തീരുമാനിക്കട്ടെ. അയാളെക്കുറിച്ച് മറ്റെന്തെങ്കിലും വിവരം? ഐ മീൻ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും? നത്തിങ് മിസ്റ്റർ അജിത്. ഓക്കെ ഡോക്ടർ, ഇത്രയും വിവരങ്ങൾ തന്നതിന് താങ്ക്സ്. വെൽക്കം. ഹലോ മിസ്റ്റർ അനിൽ മേനോൻ, ഐ ആം അജിത് ശങ്കർ, എസ് പി. നിങ്ങളിപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ പുറത്താണ് സർ. എന്താ സർ കാര്യം? ഐ വാണ്ട് ടു ഡിസ്കസ് ഫ്യൂ തിങ്സ് വിത്ത് യു. ഡു യു മൈൻഡ് കമ്മിങ് നൗ ടു മൈ ഓഫീസ്? ഞാനിപ്പോൾ തന്നെ പുറപ്പെടാം. ഓക്കെ സർ. പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, അങ്ങോട്ട് പോനാ നിന്നെ കൂട്ടാൻ വന്നത്. രാജീവ് പോരും. താൻ ടെൻഷൻ അടിക്കണ്ട, അമ്മൂന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അവളുടെ മിസ്സിംഗിൽ പോലീസ് സംശയിക്കുന്ന പോലും എന്നെ അമ്മൂനെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാറ്റിയിരുത്താനാവില്ല. അറിയാം, അമ്മു കഴിഞ്ഞേയുള്ളൂ ഞാനെന്നും എനിക്കറിയാം. അങ്ങനെയല്ല അശ്വതി, അവളുടെ കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടി കെയർ കാണിക്കണമായിരുന്നു. അവൾക്ക് ഈ ഭൂമിയിൽ ഞാനല്ലാതെ മറ്റാരുമില്ല. അവളുടെ സ്വത്തോ പണമോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. എനിക്കറിയാം, അമ്മു നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമാകുമെന്ന് ഞാനൊരിക്കലും കരുതുന്നില്ല. എനിക്കവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ അവളെക്കാളും വലുതാണ് എനിക്ക് നീ, അത് മറക്കരുത്. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുകയല്ലേ, എത്രയും വേഗം അവളെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കാം.
സർ, അവർ മൂന്ന് പേരും പുറപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ? ഇത് അശ്വതി, രാജീവ് എന്റെ ഫ്രണ്ട്സാണ്. ഈ ഒരൊറ്റ ദിവസത്തിൽ മോശപ്പെട്ട രണ്ട് മൂന്ന് വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വന്നു. ആദ്യ അമ്മുവിന്റെ തിരോധാനം, തൊട്ടുപുറകെ സുനന്ദയുടെ മരണം, ഇതാ ഇപ്പോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതപ്പെടുന്ന തങ്കം എന്ന സ്ത്രീയുടെ മരണവും. ഈ മൂന്ന് കേസുകളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. മീരയുടെ മരണശേഷം അമ്മൂനെ ഏറ്റെടുത്തത് അനിലാണോ? അതെ സർ. എന്താ അതിന് പിന്നിലുള്ള കാരണം? അമ്മാവനും അമ്മായിക്കും മീര ഒറ്റ മകളായിരുന്നു സർ. ഒരുപാട് കാലത്തെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ശേഷം വൈകി കിട്ടിയൊരു കുട്ടി. അന്യമതത്തിൽപ്പെട്ട ഒരാളോടൊപ്പം പോയപ്പോൾ അവർക്കത് വലിയൊരു ഷോക്കായിരുന്നു. മീരയെ വിവാഹം കഴിക്കാൻ ഞാനും ആഗ്രഹിച്ചിരുന്നു, എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു. വീട് വിട്ടുപോയ ശേഷം ഏതാണ്ട് 5 വർഷം, അതിനുശേഷമാണ് നമ്മളറിയുന്ന അവൾ ആത്മഹത്യ ചെയ്ത വിവരം. ആ ഷോക്കിൽ മീരയുടെ അമ്മ പോയി, അമ്മാവനും കിടപ്പിലായി. അങ്ങനെയാണ് അമ്മുവിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട സുനന്ദ എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾക്കറിയാമോ? അമ്മുവിൻ്റെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. മീരയുടെ ഫ്രണ്ടാണെന്നാ പറഞ്ഞത്. എന്നിട്ട് അവരുടെ വീടിൻ്റെ അഡ്രസ്സ് മെസ്സേജ് ചെയ്തു, അരമണിക്കൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലാനും പറഞ്ഞു. എന്നിട്ട് നിങ്ങളവിടെ പോയില്ലേ? പോയി സർ, പക്ഷേ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും അവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്നിട്ട് അപ്പം തന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇതല്ലാതെ സുനന്ദയെക്കുറിച്ച് മറ്റൊന്നും അറിയില്ല സർ. ഞാൻ പറയാം, മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സുനന്ദ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നെ കിട്ടാതെ വന്നപ്പോൾ അവർ എനിക്കൊരു പാക്കറ്റ് ഏൽപ്പിച്ചിരുന്നു. സുനന്ദയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാമായിരുന്നു, അതുകൊണ്ടാണ് അവർ നിങ്ങളെയും കാണാൻ ആഗ്രഹിച്ചത്. കുറച്ച് മണിക്കൂറിനുള്ളിൽ എഴുതിയ ഒരു ഡയറിയും ഒരു വിവാഹ ഫോട്ടോയുമാണ് ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. അമ്മുവിൻ്റെ തിരോധാനത്തിൽ സുനന്ദയ്ക്ക് ഒരാൾ സംശയം ഉണ്ടായിരുന്നു. മീര ആരുടെ കൂടെയാണോ അന്ന് ഇറങ്ങിപ്പോയത് അയാൾ തന്നെയായിരുന്നു ഇതിനും പിന്നിൽ. കാരണം മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സുനന്ദയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അമ്മുവിനെ ഓർത്ത്. മീരയെ വിവാഹം കഴിച്ച ആളെ നിങ്ങളറിയും. അതാരാ സാർ ഞങ്ങൾക്കറിയാവുന്ന ഒരാൾ? വിവാഹ സമയത്ത് മീര സുനന്ദയ്ക്ക് അയച്ചു കൊടുത്തൊരു ഫോട്ടോ അവൾ സൂക്ഷിച്ചു വച്ചിരുന്നു. ബ്രേക്കിംഗ് ന്യൂസിൽ അമ്മുവിന്റെ മിസ്സിംഗ് കണ്ടപ്പോഴാണ് അയാളുടെ മുഖം സുനന്ദ വീണ്ടും ഓർത്തെടുത്തത്. സുനന്ദയുടെ വിവാഹശേഷമാണ് മീര അയാളുമായി പ്രണയത്തിലാകുന്നതും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതും. ആ സമയത്ത് സുനന്ദ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആയിരുന്നു. വല്ലപ്പോഴും മീര സുനന്ദയെ വിളിച്ചിരുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്നും അയാളൊരു മനോരോഗിയാണെന്നും അമ്മുവിനെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകുമെന്നായിരുന്നു സുനന്ദയെ മീര അവസാനം വിളിച്ചപ്പോൾ പറഞ്ഞത്. സുനന്ദ കരുതിയിരുന്നത് അയാളവളെ കൊന്ന് കെട്ടിത്തൂക്കിയെന്നാണ്. ഇതൊരു പക്ഷേ അമ്മ കണ്ടിരിക്കണം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല സാർ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അവളൊരു വിഷാദരോഗിയെ പോലെ ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു അത് മീരയുടെ മരണം ഉണ്ടാക്കിയ ഷോക്കായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അമ്മുവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള റീസൺ അതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിന്റെയൊക്കെ പിന്നിൽ മീരയുടെ ഹസ്ബൻഡ് ആണെന്ന കാര്യം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അന്ന് ആത്മഹത്യയാണെന്ന് എഴുതി തള്ളിയ കേസാ ഇപ്പൊ കൊലപാതകമായി പൊങ്ങി വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ ഉന്നതന്മാരുമായി വളരെ അടുപ്പവും സ്വാധീനവുമുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ തന്റെ ജീവനും അപകടത്തിലായേക്കെന്ന സംശയം കൊണ്ടാവും ഒരു മുൻകരുതൽ എന്ന നിലയിൽ എന്നെ നിങ്ങളെ നേരിക്കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. എന്തായാലും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അയാളെക്കുറിച്ചുള്ള മാക്സിമം വിവരങ്ങൾ ശേഖരിക്കാൻ എനിക്ക് സാധിച്ചു. അയാളുടെ ഭൂതകാലം അത്ര സുഖകരമായിരുന്നില്ല. മറ്റ് ഏതൊരു കുട്ടിക്കും കിട്ടിയിരുന്ന യാതൊന്നും അയാൾക്ക് കിട്ടിയിരുന്നില്ല. ഓർമ്മ വച്ച നാൾ മുതൽ ഓർഫനേജിലെ ഇരുണ്ട മുറിയിൽ ഒടുങ്ങിയ ബാല്യം. തന്നെ ഈ വിധം ഉപേക്ഷിച്ച് പോയവരോടുള്ള പക ഉള്ളിൽ അണയാതെ സൂക്ഷിച്ചിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആരെയും സ്നേഹിക്കാനും കഴിഞ്ഞിരുന്നില്ല.
ആരും സ്നേഹിക്കാനില്ലാത്ത ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ഭീകരമാണത്. അത് അനുഭവിച്ച ആളാണ് അയാൾ. ആരോടൊക്കെയോ തീർത്താൽ തീരാത്ത പകയായിരുന്നു അയാളുടെ ഉള്ളില്. തന്തയില്ലാത്തവനെന്ന് വിളിച്ചവന്റെ മുഖം മിന്നൽ വേഗത്തിൽ ഇടിച്ച് കലക്കി കലി തീർത്തുവൻ. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അയാളുടെ ഉള്ളിലെ ക്രിമിനൽ മൈൻഡും വളർന്നു തുടങ്ങി. കർശനമായ അച്ചടക്കം പാലിക്കുന്ന ഓർഫനേജിലെ പരിമിതമായ സ്വാതന്ത്ര്യത്തോട് പൊരുത്തപ്പെടാനാവാതെ അവൻ കോളേജ് പഠനകാലത്തോടെ ഓർഫനേജിൽ നിന്നും ചാടിപ്പോയി. എന്തും ചെയ്യാനുള്ള മനക്കരുത്തും തന്റെ ഇടവും ആരോഗ്യവും കൈമുതലായുള്ള അയാളുടെ പിന്നീടുള്ള യാത്ര പലതും വെട്ടിപ്പിടിക്കാനുള്ളതായിരുന്നു. മയക്കുമരുന്നിലും സ്ത്രീകളിലും കൂടുതൽ ലഹരി കണ്ടെത്തിയിരുന്നു അയാൾ. അയാളെ ആവശ്യമുണ്ടായിരുന്നവർ അയാൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവന് വേണ്ടതെല്ലാം കൊടുക്കാനും അവരെല്ലാം തയ്യാറായിരുന്നു. ഇതിനേക്കാളുമൊക്കെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി എനിക്ക് കിട്ടി. അയാൾ ഒരു മനോരോഗിയാണെന്നുള്ള സത്യം. കുറച്ചു നാളായി സൈക്കാട്രിസ്റ്റ് മാത്യു തരകന്റെ ചികിത്സയിലായിരുന്നു അയാളെന്ന് സ്ഥിരീകരിക്കാനാവാത്ത വിവരം കിട്ടിയതിനെ തുടർന്ന് ഞാൻ ഡോക്ടർ തരകനെ കാണാൻ പോയി. നിർണായകമായ ചില വിവരങ്ങൾ എനിക്ക് തരകനിൽ നിന്ന് കിട്ടി. അതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. സുനന്ദയുടെ നിഗമനങ്ങൾ വെറും ഊഹങ്ങളല്ലെന്ന് എനിക്ക് ബോധ്യമായി. ഓർഫനേജിലെത്തി എനിക്ക് ഫാദറിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല. ഹലോ, ഓക്കെ, കമോൺ സർ. സോറി സർ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇപ്പോഴേ ഓർത്തത്. എന്താ കാര്യം സർ? അത് നേരത്തെ വന്ന എസ് പി തിരക്കി ആ പേഷ്യന്റ് മൂന്നാല് ദിവസം മുമ്പ് സാർ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് വിളിച്ചിരുന്നു. എന്നിട്ട് സാറുണ്ടോന്ന് അയാളെ തിരക്കി. സാറ് ക്ലിനിക്കിൽ ഇല്ലെന്നും രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോന്ന് അയാളോട് ഞാൻ തിരക്കിയപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല, സാറിനോട് നേരിട്ട് സംസാരിക്കണമെന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് അതിപ്പോഴാണോ പറയുന്നത്? ഞാനില്ലാത്ത സമയത്ത് ആര് വന്നാലും വിളിച്ചാലും എഴുതി വെക്കണമെന്നും അത് അറിയിക്കണമെന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ? ഉത്തരവാദിത്തമില്ലാത്തവർ എന്റെ ക്ലിനിക്കിൽ ജോലി ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും. സോറി സാർ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. സാറ് വന്ന ശേഷം അയാളെ ക്ലിനിക്കിൽ വന്ന് കണ്ടോളാന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതത്ര കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പൊ അയാളെ തിരക്കി പോലീസ് വന്നപ്പോഴാ ഞാൻ അക്കാര്യം ഓർത്തത്. മേലിൽ ഇത് ആവർത്തിക്കരുത്, പറഞ്ഞേക്കാം. ഈ ക്ലിനിക്കിലെ ചെറു ചലനങ്ങൾ പോലും ഞാൻ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന ഫോൺ കോൾ പോലും ആ പേഷ്യന്റ് നമുക്ക് തലവേദന ആകുന്ന മട്ടാണ്. അയാളൊരു ക്രൈമുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. എന്തായാലും അയാളെ തിരക്കി ആ എസ് പി ഇവിടെ വന്ന വിവരമൊന്നും ആ പേഷ്യന്റിന് അറിയിക്കരുത്. അതൊരു പക്ഷേ പോലീസിന്റെ അന്വേഷണത്തെ ബാധിച്ചേക്കാം. കേസും അന്വേഷണവും ഒക്കെ അവരുടെ വഴി. ശരി സർ. ഒരുപക്ഷേ ഇന്നു മുതൽ ക്ലിനിക്ക് പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആര് വന്ന് ചോദിച്ചാലും രോഗിയെക്കുറിച്ച് ഒരു വിവരവും പറയരുത്. ശരി സർ. അപ്പം മറക്കണ്ട. ഓക്കെ. ഭാഗ്യമുണ്ടെങ്കിൽ അമ്മുവിന്റെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടും, പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോ അയാൾ ഇതിനകം അമ്മുവിനെന്തെങ്കിലും. ഏയ് പേടിക്കണ്ട, അയാളിപ്പോ എവിടെയുണ്ടെന്ന വിവരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മളിപ്പം പോകുന്നു അങ്ങോട്ടേക്ക്. ഏറിയ ഒരു 10 മിനിറ്റ്, അതിനകം നമ്മൾ അവിടെ എത്തും. അമ്മ ഇപ്പൊ എവിടെയുള്ളതെന്ന് അവന് മാത്രമേ അറിയൂ. നമുക്ക് അവനെ വേണം, അമ്മുവിനെ വേണം. ഇപ്പൊ നമ്മൾ അവനെ പ്രൊവോക്ക് ചെയ്താൽ അത് അപകടമാണ്. അയാൾ ഒരുപക്ഷെ കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാത്ത മറ്റെവിടെയാണ്. ഒരല്പം ക്ഷമ കാണിക്കൂ. ഓക്കെ. Thank you.
സാറിന്നെവിടെ? ഇവരെ ഞാൻ പറയാതെ അറിയാലോ, ഇയാളുടെ പരാതി പ്രകാരം തന്നോടൊന്ന് നേരിട്ട് അന്വേഷിക്കാന്ന് കരുതി. ആട്ടെ, എന്തായി കുട്ടിയുടെ കാര്യം? ഞാൻ ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട് സാർ. അച്ഛാ, അമ്മു, വീട്, സാർ ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. തങ്കത്തിന്റെ സംഘത്തിൽ നിന്ന് അല്പം മുമ്പാണ് ഞാനിവളെ സാഹസ്യമായിട്ട് രക്ഷപ്പെടുത്തിയത്. അവളെ ഹോസ്പിറ്റലാക്കിയിട്ട് കാര്യങ്ങളെല്ലാം സാറിനോട് പറയാന്ന് വിചാരിച്ചു. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. മതിയടാ നിന്റെ നാടകം. ഏയ്, സ്റ്റീഫനോട് കളിക്കാൻ വരല്ലേ? സ്റ്റീഫൻ തോറ്റത് ജീവിതത്തിൽ ചിലയിടങ്ങളിൽ മാത്രമാ, അതും പണ്ട്. നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാ വന്നെന്ന് എനിക്കറിയാം. സാറ് വന്ന കാലം നിൽക്കാതെ ഇരിക്കേ. സ്റ്റീഫ, കുട്ടിയൊന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ പറയുന്ന കേക്ക്, നിനക്കൊരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. അമ്മൂനെങ്കാ, ഒന്നുമില്ലെങ്കിലും നിന്റെ ചോരയല്ല അവളും. ചോരക്കണക്ക് ഇങ്ങോട്ട് പറയല്ലേ. എന്റെ ശരികൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആരെയും കൊല്ലും? നിങ്ങൾക്കൊക്കെ ദൈവമെല്ലാം തന്നില്ലേ? ഒറ്റപ്പെട്ടവന്റെ വേദന അതെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അച്ഛൻ, അമ്മ, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊന്ന് പറഞ്ഞതായിപ്പോ. എന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും ആരെയും സ്നേഹിച്ചിട്ടില്ല. അല്ല, എന്താ നിങ്ങൾ ഈ വാനോളം പോഴ്ത്തുന്ന സ്നേഹം? പെണ്ണെന്ന് വെച്ചാൽ എന്റെ വികാരം ശമിപ്പിക്കാനുള്ള വസ്തു മാത്രമാണ്. അതിനപ്പുറം സ്ത്രീയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പറ, അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണോ? മീര അത്തരത്തിൽ ഒരാൾ മാത്രമായിരുന്നു. ആശിച്ചത് കൈപ്പീടിലാക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അത് നേടാതെ പോകുന്ന പ്രശ്നമില്ല. കിട്ടില്ല എന്ന് കരുതിയ വീഞ്ഞു മാത്രമാണ് മീര. ആദ്യം കണ്ട നിമിഷം തന്നെ എന്നെ മോഹിപ്പിച്ചപ്പോഴാണ് മീര. അത്ര എളുപ്പത്തിൽ വീഴുന്ന മീനല്ലെന്ന് പതിയെ എനിക്ക് മനസ്സിലായെങ്കിലും അധികം വൈകാതെ എനിക്കവളെ മെരുക്കിയെടുക്കാൻ കഴിഞ്ഞു. എളുപ്പത്തിൽ പിടിതരാതെ വഴുതി മാറുന്നവർ എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. അതിലാണ് യഥാർത്ഥ ത്രില്ലുള്ളതും. കൂടുതൽ അടുത്തപ്പോൾ എനിക്ക് ഊരിപ്പോരാൻ പറ്റുന്ന ധാരാളം ചാൻസുകൾ ഈസിയായി കിട്ടുമെന്ന് കരുതിയെങ്കിലും എനിക്ക് തെറ്റി. വിവാഹമെന്ന ശുദ്ധ വിവരക്കേടിൽ അവൾ എന്നെ ആദ്യം പരാജയപ്പെടുത്തി. ജാതിയും മതവും വീടും വീട്ടുകാരുമെല്ലാം വിട്ടെറിഞ്ഞ് അവൾ എന്നോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതുവരെ അറിയാത്ത ആ ലൈഫും ഒന്ന് ആസ്വദിക്കാമെന്ന് ഞാനും കരുതി. അവളെ സംബന്ധിച്ചിടത്തോളം അതീവ സാഹസികം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഒളിച്ചോട്ടം. കാലം പനി നീർ നിലാവായി പടരും.
കൂടുതൽ നാൾ ജീവിച്ചത് അവളുടെ കൂടെയാണ്. ഒരു ദിവസത്തിനപ്പുറം ഒരു സ്ത്രീയും എന്റെ സാമീപ്യം പ്രതീക്ഷിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നെ കുഴപ്പത്തിലാക്കിയത് സുനന്ദയുടെ എൻട്രിയാ. ഭീഷണിപ്പെടുത്തിയെങ്കിലും എനിക്കറിയാമായിരുന്നു അവൾ എന്നെ പിന്തുടർന്ന് വരുമെന്ന്. മീരയെ തനിക്ക് അറിയില്ലല്ലേ. ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വന്നത്. പറ. അമ്മ എവിടെ? അതോ അവളെ നിങ്ങൾ കൊന്നോ? ഭയങ്കരി മിടുക്കിയാ നീ. സത്യം പറയാലോ, നീ പോലീസിൽ ചേരേണ്ടവളാ. ഈ ഒരു ഫോട്ടോ മതി നിന്നെ എനിക്ക് അഴിയെണ്ണിക്കാൻ. ഇനിയെങ്കിലും സത്യം എന്താണെന്ന് എല്ലാരും അറിയണം. അതിന് ഏതറ്റം വരെയും ഞാൻ പോവും. അമ്മൂന്റെ ജീവനെങ്കിലും നീ തിരികെ തന്നാ. കഴിഞ്ഞതൊന്നും ആരെയും അറിയിക്കാതെ ഞാൻ മടങ്ങിപ്പോയിക്കോളാം. മീര ആത്മഹത്യ ചെയ്തതല്ലെന്നും നീ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നും എനിക്കറിയാം. ശരിയാ, ഞാൻ തന്നെ മീരയെ കൊന്ന് കെട്ടിത്തൂക്കിയത്. പക്ഷേ അതിന് തെളിവായി ഈ ഫോട്ടോ മാത്രം പോരാ മിസ്സ് സുനന്ദ. ഏറ്റവും കുറഞ്ഞത് അമ്മൂന്റെ മൊഴിയെങ്കിലും വേണം. പക്ഷേ അവൾ പറയില്ല, ഞാൻ പറയിപ്പിക്കില്ല, നിനക്കൊട്ട് തരികയില്ല. സ്റ്റീഫനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ വരല്ലേ. മീരയും അമ്മും സത്യത്തിൽ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നേരത്തെ കണ്ട ധൈര്യമൊന്നും ഇപ്പൊ കാണുന്നില്ലോ സുനന്ദ. പലതും ഞാൻ മറന്ന കഥകളാ. പല മീരമാരും എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു തെളിവും അവശേഷിപ്പിക്കുന്ന ശീലം എനിക്കില്ല. പക്ഷെ അമ്മു, ആ കാര്യത്തിൽ എനിക്ക് തെറ്റി. അന്നവളെ കൊല്ലാതെ വിട്ടത് എനിക്ക് പറ്റിയ ആദ്യത്തെ മിസ്റ്റേക്ക്. കൊല്ലണ്ടെന്ന് കരുതി തന്നെ വിട്ടതാ. പക്ഷേ വർഷങ്ങൾ നാലഞ്ച് കഴിഞ്ഞിട്ടും അവൾ എന്റെ മുഖം മറന്നില്ല എന്ന് മനസ്സിലായത് കുറച്ച് ദിവസം മുമ്പാ. നഗരത്തിരക്കിൽ യാദൃശ്ചികമായിട്ട് എന്നെ കണ്ട് ഭയന്ന അവളെ തിരിച്ചറിയാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ഒന്നും അവൾ മറന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ്. പിന്നെ അവൾ ജീവിച്ചിരുന്നാൽ എന്റെ ജീവിതത്തിനൊരു സമാധാനം കാണൂ സുനന്ദ. അവശേഷിക്കുന്ന തെളിവ് നശിപ്പിക്കാതെ പോയതിന്റെ നഷ്ടം വലുതായിരുന്നുവെന്ന് അവളെ വീണ്ടും കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ഇനി നിനക്കറിയാത്ത ചില കാര്യങ്ങൾ കൂടി പറയാം. നല്ല രസമാ, ചുമ കേട്ടോ. അമ്മൂനെ സ്കൂളിൽ നിന്ന് ആർക്കും ഒരു സംശയം തോന്നാതെ പൊക്കുക അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതിനുവേണ്ടി ഞാൻ നിയോഗിച്ച ആളാണ് തങ്കം. കുറേ ദിവസം അനിൽ മേനോൻ, അമ്മു, ശിവംപിള്ള എന്നിവരെ തങ്കം ഫോളോ ചെയ്തിരുന്നു അവരറിയാതെ. അമ്മൂനെ പൊക്കിയ ശേഷം ആ കേസ് ശിവംപിള്ളയുടെയോ അനിൽ മേനോന്റെ പേരിലാക്കാൻ നിസ്സാരമായിട്ട് എനിക്ക് കഴിയും. കുറഞ്ഞ സമയം കൊണ്ട് അമ്മുവായി ചങ്ങാത്തം കൂടാൻ മിടുക്കിയ തങ്കത്തിന് കഴിഞ്ഞതും കാര്യങ്ങൾ എനിക്ക് അനുകൂലമാക്കി. ശിവംപിള്ള ഇല്ലാത്തൊരു ദിവസത്തിന് വേണ്ടി ഇപ്പൊ പരലോകത്തിരിക്കുന്ന പാവം തങ്കത്തിന് കുറേ മെനക്കെടേണ്ടി വന്നു. ഭാഗ്യത്തിനെല്ലാം പെട്ടെന്നങ്ങ് സംഭവിച്ചു. അമ്മുവിന്റെ സ്വത്ത് പാഴാക്കി കളയാൻ ഇപ്പൊ എനിക്കൊരു മടി. അതൊന്ന് ക്ലിയർ ആകുന്നതുവരെ അവള് ജീവിച്ചിരിക്കും. പിന്നെ ഇപ്പോഴത്തെ എന്റെ ശല്യം നീയാ. നിനക്ക് വലുത് നിന്റെ കുടുംബമാണെങ്കിൽ, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ എന്റെ പുറകെ വരരുത്.
ഈ രഹസ്യങ്ങളെല്ലാം ഇതോടെ ഇവിടെ വെച്ച് മറന്നു കളഞ്ഞേക്കണം. അല്ലാതെ പഴയ കഥയും ഫോട്ടോയും പൊക്കി പിടിച്ചോണ്ട് എന്നെ ശല്യം ചെയ്യാൻ വന്നാലേ ഓർത്തോ നിന്റെ നാവ് പിന്നെ പൊങ്ങില്ല. എന്നെ നല്ലോണം നിനക്കറിയാലോ. അപ്പൊ ചെല്ല്, നല്ല ഭാര്യയായി അമ്മയായി ഭർത്താവിനൊപ്പം സുഖമായിട്ട് ജീവിക്കേ. അപ്പൊ പോട്ടെ മിസ്സസ് സുനന്ദ മാഡം. വയ്ക്കോ, വെറുതെ എന്റെ വഴിയിൽ തടസ്സം ഉണ്ടാക്കാൻ നിൽക്കരുത്. പോ, പോവാൻ. വയ്ക്കോ. ആ കുട്ടിയൊന്നും ചെയ്യരുത്. ഇനിയും നീ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഐ വിൽ ഷൂട്ട് യു. ജീവനോടെ വേണമെങ്കിൽ പോകോ. പോകാൻ. സ്റ്റീഫ, ദയവായി ഞാൻ പറയുന്നത് കേൾക്ക്. പോ, പോകാൻ. പോടാ. ഏയ്, അമ്മുവിനെ നോക്കാൻ ഒരമ്മ വേണമെന്ന കാര്യത്തിൽ പിന്നീട് അനിൽ മേനോന് സംശയമേ ഉണ്ടായിരുന്നില്ല. അയാൾ അശ്വതിയെ വിവാഹം കഴിക്കുന്നു. ശിവൻപിള്ള വെറുമൊരു കാര്യസ്ഥൻ എന്നതിലപ്പുറം ആ വീട്ടിലെ ഉത്തരവാദിത്വമുള്ള കാരണവർ സ്ഥാനം ഏറ്റെടുത്തു. പപ്പന് നല്ല ഒന്നാന്തരം പണി തന്നെ കിട്ടി. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. ഇതിനേക്കാളും ജയിലിൽ കിടന്നാൽ മതിയായിരുന്നു. ഈ കൊച്ചിനും കമ്മീ സിമെന്റോ തന്നെ കൊടുക്കുന്നത് എന്തോന്ന് വെയിറ്റത്. മനസ്സിലായില്ലേ, അമ്മുവിനെ സ്കൂൾ ബസ്സിൽ സുരക്ഷിതമായി കയറ്റുക ഇറക്കുക എന്ന ജോലി തന്നെ.
contact. One day.